हरि ओम എല്ലാവർക്കും SPYSS NYC മലയാളത്തിന്റെ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം. ഓണം മലയാളികൾക്ക് ഏറ്റവും വലിയൊരു ആഘോഷമാണ്. ഈ ഓണത്തിനെ പറ്റി പലവരും പല കഥകളും പറയുന്നുണ്ട്. ഏതായാലും ഒരുപാട് പ്രചലിതമായ ഒരു കഥയാണ് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയതും പിന്നെ മഹാബലി വർഷത്തിലൊരിക്കൽ നാട് കാണാൻ വരുന്നതും. ഇങ്ങനത്തെ ഒരു കള്ളക്കഥയാണ് ഒരുപാട് പ്രചലിതമായിരിക്കുന്നത്. ഏതായാലും മഹാബലി കേരളം മാത്രമൊന്നും അല്ല രാജ്യം ആയിരുന്നത്, അത് ഗുജറാത്തിലെ എവിടെയോ ഒരു സ്ഥലമാണ്. അല്ല, ഗുജറാത്തല്ല, പല സ്ഥലങ്ങളും പലരും പറയുന്ന പല സ്ഥലങ്ങളുമാണ്. പക്ഷേ ഏതായാലും ഇങ്ങനെ ആരോ ചവിട്ടിത്താഴ്ത്തി പിന്നെ ബ്രാഹ്മണരുടെ ഒരു മേൽമ ഇതായിരുന്നു ഈ കഥയുടെ ഒരു, പിന്നെ ദളിതരെ ഒക്കെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ള ഒരു കഥയാണ് നമ്മളൊക്കെ ചെറുതിലേ നമ്മൾ കേട്ടുകൊണ്ട് വരുന്നത്. ഏതായാലും നമുക്കറിയാം ഭാഗവതത്തിൽ സുതലത്തിൽ പറഞ്ഞു വിട്ടു, അതേപോലെ അടുത്ത ദേവേന്ദ്രനായി വരട്ടെ എന്നുള്ള ഒരു വരവും കൊടുത്തു. അതല്ലാതെ ദിവസവും എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാം എന്നുള്ളൊരു ഒരു ഭക്തന് അതി കൂടുതൽ ഒരു കാര്യം വേണം. ഇങ്ങനെ ആശീർവാദം കൊടുത്ത് ആണ് ശരിക്കുള്ള നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നത് എന്ന് ഞാൻ സ്വാമി ചിദാനന്ദപുരി സ്വാമി പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് വായിച്ചിട്ടില്ല. ഏതായാലും ഇത് ശരിക്കും വാമന ജയന്തിയുടെ ഒരു ആഘോഷമാണ്. ഇതൊക്കെ നമുക്കറിയാം. ഏതായാലും സ്വാമിജി പറയുന്ന പോലെ ഇത് നമ്മുടെ വിഷ്ണുവിൻ്റെ ഒരു അവതാരമായ വാമനമൂർത്തിയുടെ ജന്മദിനമാണെന്നും ജയന്തിയാണെന്നും അങ്ങനെയാണ് ഇത് പരമ്പരയായിട്ട് ശരിക്കും നോക്കിയ നമ്മുടെ പൂക്കളം ഇടുന്നതും ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഐതിഹ്യം നോക്കിയാൽ ഇതാണ് കൂടുതലും ശരി എന്ന് സ്വാമിജി പറയും. ഏതായാലും ഇത് നല്ലൊരു ആഘോഷമാണ്. കഥ എന്തായാലും നല്ലപോലെ സദ്യയും നല്ല പാട്ടുകളും നല്ല ഒരു സമയമാണ് നമ്മുടെ മലയാളികൾക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നവർ ഇതുവരെ തന്നിട്ടുള്ള ലിസ്റ്റിൽ ഇന്ദിരാദേവിയൊക്കെയും ഇ വി നാരായണൻ നവമണിയൊക്കെയും ജതീന്ദ്രനും ഇതിലെ ചെറിയൊരു പ്രഭാഷണം, അതേപോലെ ഗിരിജയൊക്കെയും പ്രഭാഷണത്തിന് ഒരുങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാട്ടുകൾ കേൾക്കാം. ഇത് വിജി സുനിൽ അക്ക, ദേവിക അക്ക, സരോജിനി അക്ക, ശോഭന അക്ക, ഉഷ അക്ക, പുഷ്പവലി അക്ക, നിമ്മി അക്ക, ഇവരെല്ലാവരും പാട്ടുകളും പാടുന്നു, പ്രഭാഷണവും പറയുന്നു, അതേപോലെ പാട്ടുകളും പാടുന്നു ഇന്ദിരാദേവിയൊക്കെയും ഗിരിജാക്കെയും. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം ഈ വർഷത്തെ ഓണാഘോഷം. അതിനുവേണ്ടി ഇന്ദിരാദേവിയൊക്കെ ക്ഷണിച്ചുകൊള്ളു. ഹരിയോ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു വലിയ പ്രഭാഷണം ഒന്നും നടത്തുന്നില്ല, എൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് മാത്രമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. അപ്പൊ നമ്മുടെ ദേശീയോത്സവമായ ഓണം സമാഗതമായിരിക്കുകയാണ്. അതിൻ്റെ ഒരു പഴയ ഓർമ്മ ഞാന് പങ്കിടുകയാണ്. ഇപ്പം ആറന്മുള കണ്ണാടിയുടെയും ആറന്മുള പൊന്നമ്മയുടെയും വള്ളംകളിയുടെയും ഇന്ദിരാദേവിയുടെയും നാടായ പത്തനംതിട്ട ജില്ലയിലെ പൈതൃക ഗ്രാമമായ ആറന്മുളയിലേക്ക് നമുക്ക് പോകാം. അവിടുത്തെ അന്നത്തെ ആഘോഷങ്ങൾ 1965-68 കാലഘട്ടത്തിലെ ഏകദേശ ഓർമ്മകളാണ് ഞാൻ പങ്കുവെക്കുന്നത്. കാരണം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ആ ഓർമ്മകൾ അതാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഇന്ന് ആർക്കും അതൊന്നും നിങ്ങൾക്കൊന്നും പലർക്കും അറിയില്ല അതിനെക്കുറിച്ച്. അത് ഞാൻ പങ്കുവെക്കാം. അത് പറഞ്ഞാൽ തന്നെ മധ്യ തിരുവിതാംകൂറിലെ മിക്കവാറും എല്ലായിടത്തും അതുപോലെ തന്നെ ആയിരിക്കും അനുഭവങ്ങൾ എല്ലാം ചെയ്യുന്നത്. ഓണാഘോഷത്തെ കുറിച്ച് പറയാന് അധികം സമയം ഇല്ല, എന്നാലും ഉള്ളത് വെച്ച് ഞാൻ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ആക്കാം. അപ്പം നമുക്കറിയാം ചിങ്ങമാസത്തിലാണ് ഓണം എന്നുള്ളത് അറിയാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അത്തപ്പൂക്കളം. 10 ദിവസം നമ്മള് അത്തപ്പൂക്കളം ഇടും.
അപ്പൊ ഈ 10 ദിവസം അത്തപ്പൂക്കൾ ഇടുന്നു, അത്തം മുതലാണ് അത് തുടങ്ങുന്നത്. അത്തത്തിന്റെ അന്ന് അതിന്റെ തലേദിവസം തന്നെ പൂക്കൾ പറിക്കാൻ കുട്ടികളെല്ലാം പോകും. ഒരു വീട്ടിൽ തന്നെ പൂക്കൾ പറിക്കാൻ ഇഷ്ടം പോലെ കുട്ടികൾ കാണും, വയലിൽ നിന്നും വഴിയരിയിൽ നിന്നും. അതേപോലെ വീട്ടിൽ അവിടെ ഇവിടെ നിൽക്കുന്ന പൂക്കളും എല്ലാം പറിച്ച് പൂക്കളം ഇടും. ഇന്ന് അതല്ല, ഇൻസ്റ്റന്റ്, നമ്മൾ പൂക്കളം വാങ്ങിച്ചിട്ടാണ്, പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടാണ് ചിലരൊക്കെ ഇടുന്നത്, ചിലരൊക്കെ ഇപ്പോഴും പറിച്ചിടുന്നവരും ഉണ്ട്. അപ്പൊ ആ പൂ പറിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഉള്ളതിൽ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട്, ഉള്ളതിൽ നല്ലതെന്നേ പറയാൻ പറ്റൂ, അന്ന് അത്രയ്ക്ക് നല്ല ഡ്രസ്സുകളൊക്കെ ഉള്ളൂ. പിന്നെ പരീക്ഷയുടെ ഇടയ്ക്കുമാണ് ഇത് വരിക, നമ്മുടെ സ്കൂളിലെ പരീക്ഷയുടെ ഇടയ്ക്കുമാണ് ഈ പൂക്കളം ഇടല് വരുന്നത്. എന്നിരുന്നാലും നമ്മ എല്ലാവരും പൂക്കളമൊക്കെ പറിച്ച് രാവിലെ കുളിച്ചെഴുന്നേറ്റിട്ട് പൂക്കളം വട്ടത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് പൂക്കളമൊക്കെ ഇടും. അത് കഴിഞ്ഞാണ് എക്സാമിന് പോകുന്നത്. അങ്ങനെ 10 ദിവസം അങ്ങനെ പൂക്കളം ഇടും, കൂടുതൽ വിവരിച്ച് പറയാൻ പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇതിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ ഓണത്തിന്റെ ഒരു ഭാഗമാണ് ഓണപ്പുടവ വാങ്ങിക്കുക. എല്ലാവർക്കും ഓണത്തിന് ഡ്രസ്സ് വാങ്ങിക്കും. ഓണത്തിന് ഡ്രസ്സ് വാങ്ങിച്ചാല് അതുപോലെ സ്കൂൾ തുറക്കുമ്പോഴും ഡ്രസ്സ് വാങ്ങിക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ ഡ്രസ്സായിട്ട്. ആകെ ഒന്നോ രണ്ടോ ഡ്രസ്സുകൾ, രണ്ട് ഡ്രസ്സുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, നേരത്തെ തന്നെ ഇത് ഓണപ്പുടവയൊക്കെ എടുക്കും, കാരണം ഡ്രസ്സൊക്കെ തയ്ച്ചു കിട്ടണം, അന്നത്തെ ഇന്നത്തെ പോലെ റെഡിമെയ്ഡ് ഒന്നുമല്ല. പിന്നെ ഊഞ്ഞാലിടീല്, ഊഞ്ഞാലിടും. അത് ചിങ്ങമാസം തുടങ്ങുമ്പം തന്നെ ഇടുന്നവരുണ്ട്, അത്തത്തിന് മുമ്പ് തൊടുന്നവരുണ്ട്, പിന്നെ അത്തം തുടങ്ങിക്കഴിഞ്ഞ് ഇടുന്നവരുണ്ട്. ഊഞ്ഞാൽ കിട്ടുന്ന മാവിന്റെയോ പ്ലാവിന്റെയോ അങ്ങനെയുള്ള മരത്തിന്റെ മുകളിലേയും കയറ് വെച്ച് കെട്ടിയിട്ട് അടിയില് ഈ ഓലയുടെ മടല് വെച്ച് അടിഭാഗത്ത് കെട്ടി അതിലാണ് ഇരിക്കുക. എന്നിട്ട് അതിലാണ് ഊഞ്ഞാലാട്ടം. അതെല്ലാവരും വലിയവരും ചെറിയവരും എല്ലാവരും ഊഞ്ഞാലാടിന് ഉണ്ടാവും. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഉപ്പേരി വർക്കലാണ്. ഉപ്പേരി വർക്കല് പലരും ഈ അത്തം കഴിയുമ്പം മുതലേ തുടങ്ങും. ചിലര് ഈ പൂരാടത്തിനും ഉത്രാടത്തിനും ഒക്കെ ആയിരിക്കും വറക്കുന്നത്. ഉപ്പേരിയിലെ പ്രധാന വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നേന്ത്രക്കായ വറക്കല്, പിന്നെ ചേന, ചേമ്പ്, ശർക്കര വരട്ടി ഇവയൊക്കെ ഉണ്ടാക്കുവന്ന. പിന്നെ കളിയടയ്ക്ക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ കളിയടയ്ക്ക എന്ന് പറയുന്നത് നമ്മള് തലേ ദിവസമേ പുഴുക്കലേരി വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം രാവിലെ തേങ്ങയും ജീരകവും പിന്നെ അതേപോലെ ചിലർ ചെറിയ ഉള്ളിയും ചേർക്കും. ഇത് ആട്ടുകല്ലിൽ അരച്ച് ചിലപ്പം ഉഴുന്ന് വറുത്തതും കൂടെ ചേർക്കും, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ഉരുട്ടി വെളിച്ചെണ്ണയിലിട്ട് വറക്കുന്ന അതാണ് കളിയടയ്ക്ക എന്ന് പറയുന്നത്. എന്നിട്ട് ഇതെല്ലാം വറുത്തിട്ട് ഒരു കലത്തിൽ, അന്ന് പുതിയ കലമൊക്കെ വാങ്ങിച്ചിട്ട് അതിനകത്തായിരിക്കും അല്ലെങ്കിൽ ഭരണിയിൽ, അതിലിട്ടിട്ട് തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ തുണി, എന്തെങ്കിലും നല്ലൊരു തുണി വെച്ച് കെട്ടി അവിടെ വെച്ചേക്കും. അത് ഉത്രട്ടാതി വരെ ഇരിക്കേണ്ടതാണ്, അത് അങ്ങനെ വെച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും, ചായക്കും ഒക്കെ എടുത്ത് തരും. അത് എല്ലാവരും എല്ലാരെയും കൊണ്ട് എടുപ്പിക്കാൻ സമ്മതിക്കുകയില്ല, കാരണം തീർന്നു പോകും. അങ്ങനെ പിന്നീട് ഉത്രാടം ഒക്കെ ആയി, ഉത്രാടം വരുന്നു. ഉത്രാടം വന്നു കഴിഞ്ഞാല് ഉത്രാടത്തിന്റെ ദിവസമാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഉത്രാടത്തിന്റെ അന്ന് പച്ചക്കറി വാങ്ങിക്കണം. തലേ ദിവസം പച്ചക്കറി വാങ്ങിക്കുന്നവരുണ്ട്, അന്ന് പച്ചക്കറി രാവിലെ വാങ്ങിക്കുന്നവരുണ്ട്, ഉച്ചയായാൽ പിന്നെ പറയേണ്ട, അച്ചിമാർക്കൊക്കെ വെപ്രാളവുമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു അതെല്ലാം റെഡിയാ എല്ലാം അടുക്കി എല്ലാം വെക്കും. അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ല, നിലത്ത് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് ഇടുകയാണ് എന്തെങ്കിലും പേപ്പറിന്റെ പുറത്തോ എന്തെങ്കിലും. പിന്നെ ഒരു 4 മണിയാകുമ്പോഴേക്ക് ഇറങ്ങും, മുറ്റടിച്ചു വരാൻ കുറെ ഉണ്ടാവും, മുറ്റമൊക്കെ അടിച്ചു വരാൻ എല്ലാം അടിച്ചു വാരി അതിനെ ചാണകവെള്ളം കലക്കിയിട്ട് അത് തളിക്കുകയാണ്, അതാണ് തീർത്ഥമെന്ന്. അതൊക്കെ തളിച്ചിട്ട് പിന്നെ വിളക്ക് കത്തിക്കും. നിലവിളക്ക് കത്തിച്ചാല് ആ നിലവിളക്ക് പിറ്റേ ദിവസം രാവിലെയോ കുറച്ചു നേരം ഇരിക്കണം. അപ്പം കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് അത് അങ്ങനെ വെക്കും, മഹാബലിയെ വരവേൽക്കാനാണ് അത്. പിറ്റേ ദിവസം രാവിലെ തിരുവോണത്തിന്റെ അന്ന് മുറ്റമടിക്കില്ല. അങ്ങനെയാണ് ഒരു ശീലം. പിന്നെ ഉത്രാടത്തിന്റെ അന്ന് രാത്രിയിലോ ഉത്രാടത്തിന്റെ അന്ന് തിരുവോണത്തിന്റെ അന്ന് വെളുപ്പിനെയോ ഗൗളിയൂട്ടം എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ ഗൗളിയൂട്ടം എന്ന് പറയുന്നത് അരി അരച്ചിട്ട് ആ അരി അരിയിലെ നമ്മുടെ കൈ ഇങ്ങനെ മുക്കിയിട്ട് അത് ഭിത്തിയിൽ ഇങ്ങനെ വെക്കുക. ഇപ്പോഴൊക്കെ ഭിത്തിയിലെ കൈ വെക്കാമെങ്കിൽ വിവരം അറിയും, അന്ന് അങ്ങനല്ല. അന്ന് എല്ലാവർക്കും ഒരു 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 മുറിയെങ്കിലും അല്ലെങ്കിൽ അടുക്കള ഭാഗമെങ്കിലും ഈ കട്ട വെച്ച് കെട്ടിയിട്ട് ചാണകം വഴി ഒരു ഭിത്തി ഉണ്ടാവും, അതിലാണ് ഇങ്ങനെ പതിക്കുന്നത്. അപ്പൊ എല്ലാത്തിലും കൈ ഇങ്ങനെ പതിച്ച ഒരു ഇതുണ്ടാവും, അത് വന്ന് ഗൗളി വന്ന് തിന്നും, അതാണ് ഗൗളിയൂട്ടം എന്ന് പറയുന്നത്. പിന്നെ ഉറുമ്പൂട്ടുണ്ട്. ഉറുമ്പൂട്ടം എന്ന് പറയുന്നത് അരി അരി വറുത്ത് കുടിക്കും, എന്നിട്ട് അതിൻ്റെ കൂടെ ശർക്കരയും തേങ്ങയും ചേർത്ത് അത് പാത്രങ്ങളിലാക്കി അവിടെ ഇവിടെ വെക്കും. അപ്പൊ അത് ഉറുമ്പ് വന്ന് തിന്നോളും. പിന്നെ പശുവിനായാലും അതുപോലുള്ള ആഹാര ക്രമമുണ്ട്. പിന്നെ കടുവാക്കളി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾക്ക് ഇവിടെ വലിയ രീതിയിൽ അതില്ലെങ്കിലും അടുത്തടുത്തുള്ള പ്രദേശങ്ങളിലുള്ള പിള്ളേരൊക്കെ വന്ന് വല്ല തോലൊക്കെ വെച്ച് കെട്ടി ഓടി വീട്ടിൽ വരും. എന്നിട്ട്
കടുവാക്കളി, വലിയ കടുവാക്കളി ഒന്നും അല്ല, വടക്കൻ സൈഡിലോട്ടുള്ള കടുവാക്കളി ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക്, രാത്രിയാകുമ്പോൾ ആർക്കും ഉറക്കമൊന്നുമില്ല. പിന്നെ മുതിർന്ന സ്ത്രീകള് വൈകുന്നേരം രാത്രിയില് പുളിശ്ശേരി, പിന്നെ പച്ചടി, അച്ചാറ് തുടങ്ങിയ പിറ്റേ ദിവസത്തേക്ക് ഇരിക്കുന്ന അങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം രാത്രി തന്നെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് തിരുവോണത്തിന്റെ അന്ന് വെളുപ്പിനെ എഴുന്നേക്കും. അന്ന് ഉറക്കമൊന്നുമില്ല, വെളുപ്പിനെ 3 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് സദ്യക്കുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങും. അരി അടുപ്പയിടും. അപ്പൊ അരി അടുപ്പയിടുന്നു എന്ന് പറഞ്ഞാല് പിന്നെ അന്നൊക്കെ അടുപ്പാണ്, അരി അടുപ്പയിട്ട് പിന്നെ അത് ആറന്മുള ഭാഗത്തൊക്കെ ഒരു പതിവുണ്ട്. കാട്ടൂർ എന്ന ഭാഗത്തു നിന്ന് അന്ന് അവിടുന്ന് തിരുവോണത്തോണി വരും. അത് ആറന്മുളയിലാണ് വന്ന് അവസാനിക്കുന്നത്. അപ്പൊ കാട്ടൂർ ഭാഗത്തു നിന്ന് തിരുവോണത്തോണി പിന്നെ കയറുന്ന സമയത്ത് അരി അടുപ്പയിടുന്നു. അത് ആറന്മുളയിൽ എത്തുന്ന സമയത്ത് അരി വാർത്തിട്ട് ഒരു 4:30 ഒക്കെ ആകും വെളുപ്പിനെ. അങ്ങനെ ഇടണം, അങ്ങനെയാണ് അവിടുത്തെ ആ പതിവ്. അപ്പം മുതിർന്ന ആണുങ്ങളും പിന്നെ പിള്ളേരും ഒക്കെ ഉണ്ടെങ്കിൽ അവർ തിരുവോണത്തോണി കാണാൻ ആ സമയത്ത് പോവുകയും ചെയ്യും. പിന്നെ പിന്നെ ഇതിനകത്തെ പ്രധാനം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് എഴുന്നേറ്റ് അവിയല, സാമ്പാറ് തുടങ്ങിയ വെല്ലം ഉണ്ടാക്കും. അതേപോലെ അടപ്രഥമൻ, അടപ്രഥമൻ ഇന്നത്തെ പോലെ ഇൻസ്റ്റന്റ് അടയൊന്നും അല്ല. അട നമ്മൾ ഉണ്ടാക്കി, ഇലയിൽ പരത്തി ഉണ്ടാക്കിയിട്ട് അത് വെച്ചാണ് അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ പിഴിയണം, ഇങ്ങനെയുള്ള പല ചട്ടവട്ടങ്ങളും ഉണ്ട്. അതെല്ലാം നമ്മള് അത് ഉണ്ടാക്കി വിഭവസമൃദ്ധമായ സദ്യ ഉച്ചയാകുമ്പോഴേക്ക് റെഡി. അവിയല്, സാമ്പാറ്, പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഒരു സദ്യക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അതൊരു പിന്നെ നേരത്തെ തന്നെ എല്ലാം തയ്യാറാകും. നോൺ വെജ് പാടില്ല അന്നത്തെ ദിവസം. പിന്നെ ഉച്ചയാകുമ്പോൾ നേരത്തെ ചോറുണ്ണും, 12 മണിയാകുമ്പോഴേക്ക് ചോറുണ്ണും. അത് ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിൽ ഇലയിട്ട് മഹാബലിയെ വരവേൽക്കാൻ വേണ്ടി മഹാബലിക്ക് ചോറ് വിളമ്പും. അത് കഴിഞ്ഞ് മറ്റുള്ളവരെല്ലാം ചുറ്റിനും നിലത്തിരുന്ന്, ചുറ്റിനും നിലത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പലക ഇട്ടാണ് എല്ലാവരും ഇരിക്കുക. ആ പലകയ്ക്ക് അന്ന് പറയുന്ന പേര് പുരണ്ടി എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതിലിരുന്നിട്ട് ഇല സദ്യയൊക്കെ ഉണ്ടാക്കും. ഇന്നിപ്പോ ആരും നിലത്തൊന്നും ഇരിക്കാൻ ആർക്കും വയ്യ, എല്ലാവരും മേശയിലാണ്. എന്നാലും നമ്മുടെ ഓണത്തിന് ഫോട്ടോ ഒന്നുമില്ല, എല്ലാവരും ഇല ഇട്ട് ചോറൊക്കെ കഴിക്കും വാങ്ങിച്ചിട്ടായാലും. പിന്നെ ഒരു 12 മണിയാകുമ്പോഴേക്കാണ് ഈ സദ്യ ഉണ്ണുന്നത്. കാരണം സദ്യ നേരത്തെ ഉണ്ട് കഴിഞ്ഞാല് നമുക്ക് കളിക്കാനൊക്കെ പിന്നെ പോണം, ഓണക്കളികളുണ്ട്. അപ്പൊ 12 മണിക്ക് ചോറ് ഉണ്ണുന്നെന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് പിന്നെ വല്ല ദോശയും അതിന്റെ കൂടെ ഉപ്പേരി ഒക്കെ എടുക്കും. അങ്ങനെയുള്ള ഒന്നായിരിക്കും രാവിലത്തെ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാ പ്രദേശത്തെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സ്ഥലത്ത് കൂടിയിട്ട് പലതരത്തിലുള്ള കളികളുണ്ട്. തുമ്പിക്കളി, പിന്നെ തുമ്പിതുള്ളല്, പിന്നെ അതുപോലെ വടംവലി, പിന്നെ പെണ്ണിനെ ഒരു കുട്ട പെണ്ണുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പെണ്ണിനെ തരുമോ നാട്ടുകാരെ എന്നും ചോദിച്ചു, കൂട്ടുകാരെ എന്നൊക്കെ ചോദിച്ച് രണ്ട് സെറ്റായിട്ട് നിൽക്കും. പെണ്ണില്ല തരില്ല എന്നും പറഞ്ഞ് മറ്റേ കൂട്ടര് പറയും. എന്നാലും ഒരു പെണ്ണിനെ ഇങ്ങനെ വലിച്ചോണ്ട് വരും. അങ്ങനെയുള്ള കളികള്, പിന്നെ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഒരാളെ പുറകെ കൊണ്ടുവെക്കുക, എന്നിട്ട് അവരത് എടുത്തോണ്ട് ഓടി ചുറ്റി നടന്ന് വീണ്ടും അതുപോലെ ഓടുക. ഇങ്ങനെയുള്ള കളികളൊക്കെയാണ്. അങ്ങനെ അങ്ങനെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ വന്ന് ചായയും പിന്നെ ചായയും അല്ലെങ്കിൽ കാപ്പി ഉപ്പേരി ഒക്കെ തിന്നിട്ട് പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് കിടക്കും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റാല് അവിട്ടക്കട്ട എന്ന് പറഞ്ഞാൽ ഈ പഴങ്കഞ്ഞി കുടിക്കും. ഈ ചോറെല്ലാം കൂടി ഇരുന്ന് പലതരത്തിലുള്ള കറികളില്ലേ, അതെല്ലാം കൂടെ കൂട്ടി പിറ്റേ ദിവസം ഇത് പഴങ്കഞ്ഞി കഴിക്കും. അതും കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം കുറച്ച് ഞങ്ങളൊക്കെ ഉത്രട്ടാതി വരെ വെച്ചിരിക്കും ഉപ്പേരി. ഉത്രട്ടാതി ദിവസമാണ് വള്ളംകളി. ഉത്രട്ടാതി ദിവസം വള്ളംകളിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ, ബിരുന്നുകാർ വരും. എല്ലാവരും കൂടെ വള്ളംകളിക്ക് പോകും. തിരിച്ചു വരുമ്പോഴ് ഈ കുമ്പിളി കുത്തിയ കപ്പലണ്ടി, കടല, പിന്നെ അതേപോലെ മധുരത്തുള്ള ഇത് വാങ്ങിക്കും, മുട്ടായി കളർ പല കളറിലുള്ളത്, അതെല്ലാം വാങ്ങിച്ച് 1 ന് 10 പൈസയാണ്. അങ്ങനെ പല കവറിലും വാങ്ങിച്ച് ഞങ്ങളുടെ എല്ലാം കയ്യിൽ ഓരോന്ന് തരും. 10 പൈസ, 1 10 പൈസക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. അപ്പൊ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങള് പിന്നെ വീട്ടില് കൊണ്ടുവന്ന് അതെല്ലാം എല്ലാവർക്കും വീതം വെച്ച് എല്ലാവരും കൂടെ കഴിക്കും. ഇന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ട്. പിന്നെ പല രീതിയിലും പുരോഗമനം ഉണ്ടായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇതുണ്ട്. ആൾക്കാർക്ക് സമയമില്ല. അങ്ങനെയാണ് നമ്മുടെ ഓണാഘോഷം. സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ അത് നിർത്തുകയാണ്. ഒരു ചെറിയ പാട്ടും കൂടെ പാടി അതിന് നിർത്തിയേക്കാം. കാരണം ഓണമായതുകൊണ്ട് തന്നെ. ഓണമാണോണമാണെന്നുമോണം, കേരള നാടീതിയിലെന്നുമോണം, ദൈവത്തിൻ സ്വന്തമം നാടിതല്ലോ, മലയാളി തൻ പുണ്യഭൂമിയല്ലോ, സമ്പൽ സമൃദ്ധമാണ് എന്റെ നാട്, ഹരിത മനോഹരമായ നാട്, കളകളമൊഴുകുന്ന പുഴകളുണ്ട്, വരിവരിയായി നിൽക്കും മലനിരകൾ, മാലോകരൊന്നായി വാഴും നാട്, നന്മതൻ വിളനീലമായ നാട്, ഒരുമയോടെ നമ്മൾ മുന്നേറണം,
നാടിൻ പേരുമാ നിലനിർത്തേണം, നാടിൻ പേരുമാ നിലനിർത്തേണം, നാടിൻ പേരുമാ നിലനിർത്തേണം. ഹരിയോ. ഹരിയോ മക്ക. ഇപ്പോ പല കാര്യങ്ങളിൽ എനിക്ക് പുതുമായിട്ട് തോന്നി, ഈ ഗൗളി കൂട്ട്, ഉറുമ്പ് എൻ്റെ ആ കൂട്ടുകളൊക്കെ എത്ര എത്ര നല്ലൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുകയാണ്. നമ്മൾ മാത്രമല്ല എല്ലാവർക്കും ഒരു സദ്യ കൊടുക്കുന്ന ഒരു സമ്പ്രദായം. അതേപോലെ ഈ കടിയുളക്ക എന്ന് പറയുന്നത് തൃശ്ശൂർ സൈഡൊക്കെ ചീട എന്ന് പറയുന്ന സംഭവമാണോ? അതല്ലേ ചീട, അങ്ങനെ കണ്ട് പറയും പറയും കളിയടയ്ക്കായി ചീട എന്ന് പറയും, ചീട. ആ അങ്ങനെ പറയാം. അത് പേര് പറയാൻ വിട്ടുപോയതാണ്. ആ അത് വേറെ ഏതെങ്കിലും പേരിൽ അറിയുന്നവരുണ്ടോ ഇത് ഈ സംഭവം? കളിയടയ്ക്ക ചീട ഇത് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്, ഇത് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ആരെങ്കിലും വേറെ ഇതൊക്കെ പോപ്പുലർ ആണ്. എനിക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഈ കടികളൊക്കെയാണ് ഏറ്റവും ഒരു മെയിൻ സംഭവമാണ്. കളിയടയ്ക്ക കടികളൊക്കെയാണ്. ശരി, ഹരിയോം. അടുത്തത് വിജി ഒക്കെ അടുത്ത പാട്ട് പാടാൻ ക്ഷണിക്കുന്നു. ഹരിയോം. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി ഏഴും നെള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി ഏഴും നെള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി പുത്രാട പൂക്കുന്നിന്നുച്ചിയിൽ പൊൻവെയിൽ ഇത്തിരി പൊന്നുരുക്കി ഇത്തിരി പൊന്നുരുക്കി കോടി മുണ്ടുടുത്തും കൊണ്ടോടി നടക്കുന്ന കോമള ഓണക്കിളി 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 തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി ഏഴും നെള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി കാവിലെ പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടിടുന്നു ഓണവില്ലടി പാട്ടിൽ നോമ്പുറങ്കിലും പാഞ്ഞിടുന്നു തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി ഏഴും നെള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹരിയോ ഹരിയോ. ഹരിയോ മക്ക. അപ്പൊ നമുക്ക് അടുത്തത് പാട്ട് ദേവിയൊക്കെ ക്ഷണിക്കുന്നു. ഹരിയോ. അത്തമ്പത്തിനു തിരുവോണം മുറ്റം ചെത്തിയൊരു കേണം പത്തായത്തിലെ പൊന്നല്ല
ചിത്തിര നാളിലെടുക്കേണം ചോതി പുഴുങ്ങി വിശാഖമുണക്കി അനിഴം നാളിൽ കുത്തേണം കേട്ടയ്ക്കല്ലോ നെട്ടോട്ടം കണ്ടതു കടിയതു വാങ്ങേണം മൂലം നാളിൽ മുറ്റത്ത് പൂക്കളമിട്ടു നിറയ്ക്കേണം പൂരാടത്തിൻ പൊടി പൂരം പിടിപൊടി താളത്തുടിമേളം ഇഞ്ചിയുമച്ചാറഞ്ചു വിധം പൂരാടത്തിനൊരുക്കേണം ഒന്നാമോണമതുത്രാടം ഉച്ചതിരിഞ്ഞാൽ വെപ്രാളം വെപ്രാളത്തിലിരുട്ടി വെളുത്താൽ എല്ലാവർക്കും തിരുവോണം എല്ലാവർക്കും തിരുവോണം. ഹരിയോ ഹരിയോം അക്ക, അടുത്തത് ചെറിയൊരു പ്രഭാഷണം ഇ വി നാരായണൻ. ഹരിയോം. ഹരിയോം അണ്ണാ, അല്ല സമയത്തിന്റെ ലിമിറ്റ് ഉണ്ടോ? 15 മിനിറ്റാ? ഏഴ് മിനിറ്റ് ആണ് പ്രഭാഷണം. 7 മിനിറ്റാ? ശരി, ആ അപ്പൊ കൂടുതൽ ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പാട്ട് പാടാനുള്ള സമയം, അത്രേ ഉള്ളൂ. ഓക്കെ അണ്ണാ, ഞമ്മള് ഇപ്പൊ പറയാൻ പോകുന്നത് കാസർഗോഡിന്റെ വിശേഷമാണ് പറയുന്നത്. കാസർഗോഡ് ഓണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, പിന്നെ ഈ കാസർഗോഡ് ഒരു വല്ലാത്ത നാടാണ്. അത് ലോക്കൽ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു നാട്. അപ്പൊ രാവിലെ എഴുന്നിട്ട് ഓണത്തിന് അന്ന് രാവിലെ അഞ്ഞൂനം കാണുമ്പോൾ ഒരു ഡയലോഗ് ഉണ്ട്, എന്തുണ്ടാ വിശേഷം എന്ന് ചോദിക്കും. എന്തുണ്ടാ, ഏകദേശം പിടികിട്ടുകാരെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അപ്പൊ എന്തുണ്ട് എടോ വിശേഷം എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്, എന്തുണ്ടാ വിശേഷം. ഇപ്പൊ ഈ കാസർഗോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസർഗോഡ് കേരളത്തിൽ എവിടെയും കാണാത്ത പോലുള്ള കുറെ കൾച്ചറിന്റെ സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസമുള്ള ഒരു സ്ഥലമാണ്. ഇതിനെ പറയുന്ന സപ്തഭാഷാ സംഗമം എന്നാണ് പറയുന്നത്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന് സപ്തഭാഷാ സംഗമം എന്ന് പറഞ്ഞാൽ, ഇവിടെ 7 ഭാഷകൾ വളരെ കോമൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. 7 ഭാഷ കാസർഗോഡ് പട്ടണത്തിൽ പ്രത്യേകിച്ചിട്ടും. അത് 1 മലയാളം, 2 കർണാടകം, 3 തുളു, 4 മറാഠി, 5 കൊങ്കണി, 6 ബ്യാരി, 7 ഉറുദു. ഇപ്പൊ ഈ ഭാഷ നിങ്ങൾ അതിശയം തോന്നി, ഈ മറാത്തിയും കൊങ്കണിയും ഇതൊക്കെ എങ്ങനെ വന്നു വിടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാസർഗോഡിനെ പണ്ട് വിജയനഗര സാമ്രാജ്യത്തിന്റെ സമയത്ത് വിജയനഗര കൃഷ്ണദേവരായ എന്ന് പറഞ്ഞ രാജാവ് ഈ ഈ ഏരിയ അറ്റാക്ക് ചെയ്തിരുന്നു. അപ്പൊ അവര് വന്നിട്ട് മറാഠികൾ വന്ന് ഇവിടെ ഈ ബേക്കൽ ഫോർട്ട് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, അവരുടെ ധാരാളം കുടുംബങ്ങളുണ്ട് കാസർഗോഡുണ്ട്. അപ്പൊ അവര് മറാഠി ഭാഷ സംസാരിക്കും. പിന്നെ കൊങ്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പിന്നെ ഗൗഡസാര ബ്രാഹ്മിൻസ് GSBs എന്ന് പറയും, അവർ സംസാരിക്കുന്ന ഭാഷയാണ് കൊങ്കണി. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ കർണാടകത്തിന്റെ ബോർഡറാണ്, കന്നഡയുണ്ട്, മലയാളമുണ്ട്. പിന്നെ കാസർഗോഡിന്റെ തനതായ ഭാഷയാണ് തുളു. അപ്പൊ ഈ എല്ലാ ഭാഷയും ഒത്തുകൂടുന്ന സ്ഥലമായതുകൊണ്ട് എല്ലാ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ സംസ്കാരത്തിന്റെ ഒക്കെ ഒരു 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 ചിഹ്നം അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ടുള്ള ഒരു കൾച്ചറാണ് കാസർഗോഡ് ഉള്ളത്. അപ്പൊ ഓണത്തിനെ പറ്റിയിട്ട് പറയുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഞങ്ങൾ 2 ഓണമുണ്ട്. ഒരു വർഷത്തിൽ 2 ഓണം നമ്മൾ കെങ്കേമമായിട്ട് കൊണ്ടാടും. അതൊന്ന് തിരുവോണം, എല്ലാവരും ചെയ്യുന്നത് പോലെ ചിങ്ങമാസത്തിലെ തിരുവോണം. പിന്നെ ഒരു ഓണം കൂടെ ഉണ്ട്, അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മൾ ശരിയായ ഓണത്തിന്റെ വിശേഷം പറയാം. ഓണത്തിന് സാധാരണയായിട്ട് നമ്മൾ കർക്കിടത്തിനോട് കൂടി, നമ്മളിപ്പോ പറഞ്ഞില്ലേ രാമായണ മാസം എന്ന് പറഞ്ഞപ്പോ അന്യമാസത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു മാസമാണ് കർക്കിടകം. അപ്പോൾ തന്നെ ഓണത്തിന്റെ അല്ല പുറപ്പാടാറായ പുറപ്പാടെന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ്. അപ്പോ കർക്കിടകത്തിൽ എന്താ ഇവിടെ എന്ന് പറഞ്ഞാൽ, കർക്കിടക തെയ്യം എന്ന് പറയും. തെയ്യത്തിനെ പറ്റിയൊക്കെ നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചാണ്, എന്താണ് ഈ തെയ്യം കല, ഈ കെട്ടിയാടുന്ന ദൈവ കോലങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ കർക്കിടകത്തിൽ തന്നെ ഈ തെയ്യം ഇറങ്ങും. അപ്പൊ ഇതിന് പറയുന്നത് തന്നെ കർക്കിടക തെയ്യം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരാൻ പോകുന്ന നല്ലൊരു സുഭിക്ഷ മാസത്തിനുള്ള എല്ലാ അനുഗ്രഹവും തരാൻ വേണ്ടിയിട്ട് ദൈവ കോലങ്ങള് വീട് വീടാന്തരം ഇറങ്ങി വരും. അതിനെ പറഞ്ഞ കർക്കിടക തെയ്യം എന്ന് പറയും. കുറച്ച് തെക്കോട്ട് മാറിയിട്ട് ഇതിനെ ഓണപ്പൊട്ടെന്നും പറയാറുണ്ട്, ഇതേ തെയ്യപ്പോലെ തന്നെ. കാരണം ഈ പാലക്കാടിന് നോർത്ത് ഈ മലബാർ എന്ന് പറഞ്ഞ ഒരു റീജിയൻ പിന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള ചില കഥകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ പെട്ടതാണ് ഈ ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണക്കോലം.
ഈ തെയ്യം വന്നിട്ട് ഓരോ വീട്ടിലും പോകും. അതിന് ഓണത്തിന് ആ പൊട്ടത്തിന് ഒരു പ്രത്യേക വേഷമൊക്കെ ഉണ്ട്. അതിപ്പോ നമുക്ക് ഇതാണെങ്കിൽ കാണിക്കായിരുന്നു. ഒരു ഒരു തെയ്യം പോലെ, ഒരു മിനി തെയ്യം പോലെ തന്നെയാണ് ഈ ഓണപ്പൊട്ടം വന്നിട്ട് എല്ലാ വീട്ടിലും വന്ന് അനുഗ്രഹിച്ചു പോകും. അത് ഓരോരോ പിന്നെ തെയ്യത്തിനും അത് അത് ഒരു ചില ജാതി അല്ലെങ്കിൽ ചില കാസ്റ്റ് സിസ്റ്റത്തിലാണ് ഈ തെയ്യത്തിനെ വേർതിരിച്ചിരിക്കുന്നത്. എല്ലാ തെയ്യവും എല്ലാവർക്കും കെട്ടി ആടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ ഓണപ്പൊട്ടം വരും, എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് ഓരോ വീട്ടിലും കയറി പോകും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസർഗോഡ് ഏരിയ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാലേ ഉണ്ടല്ലോ, കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഇവിടെ ധാരാളം യുദ്ധം നടന്നൊരു സ്ഥലമാണ്. പല 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 രാജവംശങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. സാമൂതിരി ഉണ്ടായിരുന്നു, കോലത്തിരി ഉണ്ടായിരുന്നു, ഹൈദരാലി വന്നിരുന്നു, ടിപ്പു സുൽത്താൻ വന്നിരുന്നു, ഇംഗ്ലീഷുകാർ വന്നിരുന്നു, വിജയനഗര സാമ്രാജ്യത്തിന്റെ പാർട്ടായിരുന്നു, തുളു രാജാക്കന്മാരുടെ നാടായിരുന്നു. അപ്പോൾ ഒത്തിരി യുദ്ധങ്ങൾ നടന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പേര് കേട്ട പല പല കോട്ടകളുള്ളത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ്. ഉദാഹരണത്തിന് ബേക്കൽ ഫോർട്ട്, ചന്ദ്രഗിരി ഫോർട്ട്, അരിക്കേരി ഫോർട്ട്, നീലേശ്വരം ഫോർട്ട്, ഇങ്ങനെ ഒത്തിരി ഫോർട്ട്സ് അല്ലെങ്കിൽ കോട്ടകളുണ്ട്. അപ്പൊ ഇതിനോടൊക്കെ ഈ കോട്ടകളും യുദ്ധവും ഒക്കെ ഉണ്ടാകുമ്പോൾ നാച്ചുറലി ആൾക്കാരുടെ ഒക്കെ ടെൻഡൻസി കൂടുതൽ പിന്നെ കായികപരമായിട്ട് സെലിബ്രേഷൻ ആയിരുന്നു. കലാപരത്തിനേക്കാളും ഞാൻ മനസ്സിലാക്കിയതാണ് കൂടുതൽ കലകളോടോ അല്ലെങ്കിൽ ഡാൻസ്, ഫൈൻ ആർട്സ് ഇതിനേക്കാളൊക്കെ ഇല്ലാന്നല്ല, പക്ഷെ കൂടുതൽ ഉണ്ടായിരുന്നത് കായികമായിട്ടുള്ള പ്രവൃത്തികളായിരുന്നു. ഈ ഓണത്തിനോട് അനുബന്ധിച്ചിട്ട് കൂടുതൽ ഈ കൈകെട്ടിക്കളി കളി, കോൽക്കളി, പൂരക്കളി, ഇങ്ങനെയുള്ള കൂട്ടം ചേർന്നിട്ടുള്ള ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ആയിട്ടുള്ള പല തരത്തിലുള്ള പിന്നെ ഗ്രൂപ്പ് ഡാൻസസ് ഇതായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പ്രത്യേകതയൊക്കെ ഈ പിന്നെ ഈ ഏരിയകളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കാസർഗോഡ് എന്ന് പറയുന്നത് സ്ഥലം തന്നെ കാസർഗോഡ് പണ്ട് ഉണ്ടായിരുന്നില്ല. കാസർഗോഡ് അപ് ടു 1984 അത് കണ്ണൂരിന്റെ ഭാഗമായിരുന്നു. കാസർഗോഡ് ഒരു ജില്ല ആയിരുന്നില്ല. ഇപ്പൊ 84 കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് വരുന്നത്. മൊത്തമായിട്ട് ഈ ഏരിയ തന്നെ 1956 മുമ്പേ എല്ലാം മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലും പിന്നെ കർണാടക ദക്ഷിണ കന്നഡയുടെ പാർട്ടായിട്ട് സൗത്ത് കന്നഡ എന്ന് പറയായിരുന്നു അന്ന്, അതിന്റെ അണ്ടറിലായിരുന്നു ഒരു കാസർഗോഡ് ഡിസ്ട്രിക്റ്റും പാർട്ട് ഓഫ് കണ്ണൂരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ഒരു കൾച്ചർ, കർണാടക കൾച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഓണം വരുമ്പോഴേ ഇപ്പൊ ഈയിടെ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു കാസർഗോഡുകാരൊക്കെ നോൺ വെജ് കഴിക്കുന്നവരാണ് ഓണത്തിന് എന്ന് എല്ലാവരും ഒരു ഡയലോഗ് അടിച്ചു. അത് ശരിയല്ല. ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലി ഉള്ളവരും പിന്നെ സാധാരണയായിട്ട് പിന്നെ വെജ് കഴിക്കുന്നവരായിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരു മോർ ദാൻ 50% ഒക്കെ വെജ്, പ്രത്യേകിച്ചിട്ട് ഓണത്തിൻ്റെ അന്ന് നമ്മൾ പിന്നെ നോൺ വെജ് കഴിക്കാറില്ല. കഴിക്കുന്ന ഫാമിലിയും ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പല നാടുകളിൽ നിന്ന് വന്ന ഇതുണ്ട്. ഇപ്പോൾ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഈ മറാഠീസ് ഉണ്ട്. ഇപ്പൊ ഇവരിൽ പലരും നോൺ വെജ് കഴിക്കുന്നവരാണ്. അപ്പൊ മൊത്തമായിട്ട് ഒരു ഡിസ്ട്രിക്റ്റിന് ഒരു ഫുഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ വെജ് നമ്മളൊക്കെ ട്രഡീഷണൽ ആയിട്ട് എപ്പോഴും വെജ് ഫുഡേ കഴിക്കാറുള്ളൂ, ഓണത്തിനും വിഷുവിനും പ്രത്യേകിച്ചിട്ട്. അപ്പൊ നമ്മുടെ സാധാരണയായിട്ട് ഓണം ഇപ്പോഴെങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ച് മോഡേൺ ഓണാണ് ഇപ്പൊ നടക്കുന്നത്, പ്രത്യേകിച്ച് ഈ കാസർഗോഡ് സൈഡിൽ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് നടക്കുന്നത്. വീടിനോടോ അല്ലെങ്കിൽ തറവാടോട് ബന്ധപ്പെട്ടിട്ടുള്ള പഴയ സെലിബ്രേഷൻ ഒന്നും ഇപ്പോഴില്ല, എവിടെയും കാണാനില്ല. ഈ പറഞ്ഞ പോലെ പൂ പറിക്കാൻ പോലും പിന്നെ പൂവിടലും ഇതൊക്കെ പൂവൊക്കെ ഇടാറുണ്ട്, അല്ലാന്നല്ല പറഞ്ഞു, പക്ഷെ ഇങ്ങനെ പൂ പറിക്കാൻ വേണ്ടി കുട്ടികൾ മൊത്തമായിട്ട് അങ്ങോട്ട് ഗാർഡനിലേക്ക് ഇറങ്ങുക, പിന്നെ വീട് വീടാന്തരം കറങ്ങുക, അതൊന്നും ഇപ്പോഴില്ല. പിന്നെ ഉള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് സ്പോൺസേർഡ് ആണെങ്കിലും അല്ലെങ്കിലും മല ക്ലബ്സ്, അസോസിയേഷൻസ്, പിന്നെ അങ്ങനെയുള്ള ഗ്രൂപ്പ്സ് ഇവരൊക്കെ സ്പോൺസേർഡ് ആയിട്ടുള്ള ഓണം പരിപാടിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ രാവിലെ എപ്പോഴും എവിടെയെങ്കിലും ആയിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് ബേക്കൽ ഫോർട്ട് വളരെ ഫേമസ് ആണ്. കേരളത്തിലെ കോവളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫോർട്ടാണ്, ടൂറിസ്റ്റ് സെന്റർ ആണ് ബേക്കൽ ഫോർട്ട്. അത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ അവിടെ ധാരാളം ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാകും, ഫോറിനേഴ്സ് ധാരാളം വരുന്നുണ്ടാകും. അപ്പോഴെല്ലാ ഓണത്തിനും അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് കാണും. ഇപ്പൊ ഈ പ്രാവശ്യം ഇപ്പൊ DK ശിവകുമാർ കർണാടകത്തിൽ നിന്ന് സ്പെഷ്യലായിട്ട് വന്നിട്ട് കുറെ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി ബേക്കൽ ഫോർട്ടിൽ. അപ്പോഴേ രാവിലെ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടാകും. ഉച്ചക്ക് നേരത്തെ പറഞ്ഞ അക്ക പറഞ്ഞ പോലെ തന്നെ വിഭവ സമൃദ്ധമായ ഒരു സദ്യ, അതൊരു മസ്റ്റാണ്. അതാണ് ഓണത്തിന്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സദ്യയാണ്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ പ്രാവശ്യം 26 ഐറ്റംസ് ഉള്ള ഒരു സദ്യയൊക്കെ ഒരുക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 26 ഐറ്റംസ് ആണ് സദ്യക്ക്. അപ്പൊ പലപ്പോഴും ഇപ്പൊ പിന്നെ ഈ സൊമാറ്റോ എന്നുള്ള ഓർഡറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓണത്തിന്. അപ്പൊ ഐറ്റംസ് കൂടും, കൂടുതൽ അവർ പിന്നെ കോട്ട് ചെയ്യും, ഐറ്റംസിന്റെ നമ്പർ കൂട്ടും. അങ്ങനെയുള്ള ഓണ സദ്യകളൊക്കെ വരാൻ തുടങ്ങി. അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ്, പക്ഷെ എല്ലാ പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഓണസദ്യ ഉണ്ടാവും.
പിന്നെ അധിക വർഷവും വൈകിട്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ രാവിലെയൊക്കെ ഈ കോമ്പറ്റീഷനും പരിപാടിയൊക്കെ കാണും, അത് സ്കൂളിലായിക്കോട്ടെ പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലബിന്റെ കീഴിലായിക്കോട്ടെ പലതരത്തിലെ കലാപരിപാടി കോമ്പറ്റീഷൻ ഉണ്ടാവും പല സ്ഥലത്തായിട്ട് നടത്തും. അത് ഉച്ചയ്ക്ക് ശേഷം ഇതുപോലെ പിന്നെ ഊണൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടാകുമ്പോൾ ഈ കോൽക്കളി പൂരക്കളി ഇങ്ങനെയുള്ള പരിപാടി പലയിടത്തും ആയിട്ട് കാണും. അത് എവിടെയെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം അവരവരുടെ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ അസോസിയേഷൻ ക്ലബ് ഇതിലാണ് നടത്തുന്നത്. പക്ഷെ മൊത്തമായിട്ട് ഒരു 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 ഫെസ്റ്റീവ് സീസൺ ആണത് ഓണം. അല്ലാന്ന് പറയാൻ പറ്റില്ല, എല്ലാ തരത്തിലും ഈ പറഞ്ഞ പോലെ ആൾക്കാർ എന്നും പുത്തനുടുപ്പും പിന്നെ പുതിയ വണ്ടിയൊക്കെ ആയിട്ട് കറങ്ങിച്ച് ഇവിടെയൊക്കെ പറയുന്നില്ലേ ചെത്തി നടക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയെ പറ്റിയാണ് എന്നെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു ചെത്തി നടക്കുന്നത് വളരെ കോമൺ ആണ് ഈ ഓണം സീസണിൽ. എല്ലാവരും കൂടെ ഒന്ന് കറങ്ങി അടിച്ചു പൊളിക്കുക, ചെത്തി നടക്കുക, ഈ പരിപാടിയൊക്കെ ഓണത്തിന് വളരെ പ്രത്യേകതകളാണ്. പിന്നെ ഇതിന്റെ കുറെ ഡീറ്റെയിൽസ് പറയാനുണ്ട്, അതിപ്പോ എനിക്ക് തോന്നുന്നില്ല ഈ സമയം കൊണ്ട് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ഓണത്തിനെ പറ്റി പറഞ്ഞു, അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ ചിങ്ങത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്, തിരുവോണത്തിന്റെ ഇത് കഴിഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ട് ചിങ്ങം കഴിഞ്ഞ് കഞ്ഞി തുലാവത്തിൽ ഒരു ഓണം കൂടെ ഇവിടെ വരുന്നുണ്ട്. അത് കാസർഗോഡ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ഫർദർ സൗത്തിലോ അല്ലെങ്കിൽ സെൻട്രൽ കേരളയിലോ വള്ളുവനാട് പ്രദേശത്തോ അല്ലെങ്കിൽ കോലത്തേരി കോലത്തുനാട്ടിലോ ഉണ്ടോ എന്നറിയില്ല. പക്ഷെ ഇവിടെ എന്താ പറയുന്നത് പറഞ്ഞാൽ അതിനെ പറഞ്ഞ പൊലിയന്ത്ര എന്ന് പറയും. അണ്ണം കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പൊലിയന്ത്ര അല്ലെങ്കിൽ ബലി ഇന്ദ്ര എന്നാണ് പറയാ. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് വിശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുലാവത്തില് അമാവാസയുടെ തൊട്ട് 3 ദിവസം മുമ്പേ ബലി മഹാബലി ഈ ഏരിയയിൽ വരും എന്നാണ് വിശ്വാസം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത് പറഞ്ഞാല് ഈ ഏഴിലം പാല എന്ന് പറഞ്ഞിട്ട് ഒരു മരം ഉണ്ടല്ലോ, ആ ഏഴിലം പാലയുടെ ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് അതിനിങ്ങനെ മൂന്ന് മൂന്ന് ഭാഗത്ത് ഇങ്ങനെയുള്ള മുള്ളു പോലെയുള്ള ബ്രാഞ്ചസ് ഉണ്ടാവും. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മരമാണത്. അതില് ചിരട്ടയില് പിന്നെ എണ്ണ ഒഴിച്ചിട്ട് ദീപം കൊളുത്തും. എന്നിട്ട് വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അന്ന് ഈ പറഞ്ഞ ദിവസം ഈ പിന്നെ തുലാമാസത്തിലാണത്, ഈ പറഞ്ഞ ദിവസം രാത്രി 3 ദിവസം ഇതിങ്ങനെ കത്തിച്ച് വെക്കണം എന്നാണ്. അത് വീട്ടിന്റെ മുമ്പില് തൊഴുത്തില് കിണറില് കിണറിന്റെ കരയില് ഇങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മള് അന്ന് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ തറവാടോട് ബന്ധപ്പെട്ട് തന്നെ ചെറിയൊരു ദേവസ്ഥാനം കാണും, അതിന്റെ മുമ്പില് അല്ലെങ്കിൽ തൊട്ടടുത്ത അമ്പലത്തില് ഇവിടെയൊക്കെ ഈ ഏഴിലം പാലയുടെ ബ്രാഞ്ചസിൽ തിരി കൊളുത്തിയിട്ട് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് തിരി കൊളുത്തിയിട്ട് 3 ദിവസം അതിനൊരു പ്രത്യേകിച്ച് ഒരു വിളിയുണ്ട്, പൊലിയന്ത്ര പൊലിയന്ത്ര എന്നാണ് പറയാം. പൊലി എന്ന് പൊലിയുക എന്നുള്ള അർത്ഥം, ഐ മീൻ ഇറ്റ് ഗ്രോസ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത്. അപ്പോ ഇവർ വിളിച്ചു കൂവുന്ന ഒരു ഇതുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ ഇത് അറിയില്ലായിരുന്നു എന്താണ് ഈ വിളിച്ചു കൂടുന്നത്. എന്താ പറയുന്നത് അറിയോ, പൊലിയന്ത്ര പൊലിയന്ത്ര അരിയോ അരിയെന്ന്. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചത്, ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചത് എന്താ പറഞ്ഞാൽ അരി ഇടുകയുണ്ടല്ലോ, നമ്മളെല്ലാത്തിനും ഒരു നല്ലതിന് വേണ്ടി ഒരു അരി ഇങ്ങനെ എറിയാറില്ലേ, ഈ വെള്ള ഈ വിളക്കിന് നേരി അരി എറിയും. പക്ഷെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊലിയന്ത്ര പൊലിയന്ത്ര അരി ഓം അരി എന്നാണ് പറയുന്നത്. ഹരി ഓം ഇപ്പോഴാണ് ഈ യോഗയിൽ കയറി, എപ്പോഴാണ് ഇത് ഹരി ഓം ആയത്, പണ്ടൊക്കെ അത് അരിയിടലായിരുന്നു. പിന്നെ അതിന്റെ കൂടെ പാടുന്ന ഒരു പാട്ട് കൂടെ ഉണ്ട്, മേപ്പെട്ട് കാലത്ത് നേരത്തെ വാ എന്ന് പറയും. മേപ്പെട്ട് കാലത്ത് പൊലിയന്ത്ര പൊലിയന്ത്ര മേപ്പെട്ട് കാലത്ത് നേരത്തെ വാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. മേപ്പെട്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാലം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ, നീ നേരത്തെ വാ ബലി എന്നിട്ട് പറഞ്ഞ് ബലിയന്ത്ര ബലിയന്ത്ര എന്ന് പറയാം. ആ ആഘോഷം ഇതുപോലെ തന്നെ ഓണം പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്, അതാണ് അതിനെയാണ് രണ്ടാം ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാസർഗോഡ് ഭാഗത്ത് വളരെ കോമൺ ആണ്. പക്ഷെ ഇപ്പോഴതിന്റെ പ്രചാരം കുറഞ്ഞു വരികയാണ്. ഈ ഓണത്തിന്റെ മറ്റേ മെയിൻ ഓണത്തിന്റെ മേൽക്കോയ്മ കൂടിയപ്പോൾ ഇതിന്റെ ബലിയന്ത്രയുടെ പ്രാധാന്യം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാലും പല വീടുകളിലും ഇപ്പോഴും നടത്താറുണ്ട്. ഹരി ഓം വേണ്ണ, ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരി ഓം വേണ്ണ. അപ്പൊ അതില് നമുക്ക് മറാഠിയും ഉറുദുവും ഉണ്ടായിരുന്നെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, വേറെ ഓക്കെ ആയിട്ട് തോന്നുന്നു. അപ്പൊ ശരി, അടുത്ത നമുക്കൊരു പാട്ടിലേക്ക് കിടക്കാം. സരോജിനിയക്ക ഹരി ഓം. സരോജിനിയൊക്കെ വന്നിട്ടില്ലേ? നോക്കട്ടെ, സരോജിനിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, ഓക്കെ, നമുക്ക് എന്നാല് സരോജിനിയൊക്കെ ഇല്ല. ഹരിയും അടുത്തത് ശോഭന ബി അക്ക വന്നിട്ടുണ്ടോ? ശോഭന അക്ക വന്നിട്ടില്ല. എന്തോ എല്ലാരും ആഘോഷം തുടങ്ങി. എന്തോ ഹരിയമണ്ണ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഒരു ശോഭനയുടെ പേരെ കണ്ടില്ലോ ഞാൻ. ശോഭന എന്നാണ്, അതുകൊണ്ട് എനിക്കൊരു സംശയമായി. ഓക്കെ ഓക്കെ, ഹരിയോ.
ഇവി നായർ അണ്ണന്റെ കാസർഗോഡ് വിശേഷങ്ങള് വളരെ അറിവുള്ളതായി, അറിവിട്ടതായി. പിന്നെ ഞാനും പറയാൻ വിചാരിച്ചു, ഞങ്ങളുടെ നാട്ടിൽ ഓണപ്പൊട്ടൻ തിരുവോണത്തിന് ഓണേശ്വരൻ എന്നും ഞങ്ങൾ പറയാറുണ്ട്. അതൊരു എന്താ പറയാ, കുട്ടിക്കാലത്ത് ആ വരം ഒരു മനസ്സിന് ഭയങ്കര ത്രില്ലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ അത് ഞാനൊരു പറഞ്ഞപ്പോ അങ്ങനെ വേറെ ചില സ്ഥലങ്ങളിലും ഉണ്ടെന്ന് മനസ്സിലാക്കി. ഞാൻ ചെറിയ കവിതയാണ് ചൊല്ലുന്നത്. പൊന്നിൻ കതിർ കുലയേന്തിമെല്ലെ വന്നോ പോയി വന്നോ പോയി ചിങ്ങമാസം, ചെമ്പൊള്ളിപ്പട്ടു ചരടിൻ തുമ്പിൽ തുമ്പികൾ പാറി പറമ്പു തോറും, ആനന്ദമത്തിൽ മതി മറന്നേട്ടാർ പൂവിളിച്ചു പനങ്കിളികൾ, ചെല്ലച്ചേറുകാറ്റിൽ നൃത്തമാടി മുല്ലയും പിച്ചകവള്ളികളും, മുല്ലയും പിച്ചകവള്ളികളും, പുത്തനം തങ്കക്കുടക്കടുക്കൻ മുക്കുറ്റി കുഞ്ഞിൻ്റെ കാതിൽ കണ്ടു, കുന്നത്തു വാഴുമിളമുളകൾ പൊന്നോണ വില്ലിനു ഞാണു കെട്ടി, പൊന്നോണ വില്ലിനു ഞാണു കെട്ടി, കല്ലിലും മുള്ളിലും കാലു വെച്ചു തുള്ളിക്കളിപ്പൂ തകരക്കുട്ടൻ, എങ്ങുമോരാഹ്ലാദ കോളിളക്കം എങ്ങുമോരാനന്ദത്തൂ വെളിച്ചം, എങ്ങുമോരാനന്ദത്തൂ വെളിച്ചം, എങ്ങുമോരാനന്ദത്തൂ വെളിച്ചം. ഹരിയോ. ഹരി ഓം അക്ക. അപ്പൊ ഇനി നമുക്ക് നവമണി അക്കയുടെ ഓണ വിശേഷങ്ങൾ അറിയാം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഞങ്ങൾ എന്റെ ചെറുപ്പകാലത്തുള്ള ഓണാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരിക. ഇപ്പൊ നല്ല ഉത്തരവാദിത്തമായി എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കലും ബദ്ധപ്പാടും ഒക്കെ ആയിട്ട് അത് അത്ര ആഘോഷമായിട്ടാണ് മനസ്സിലേക്ക് ഫീൽ ചെയ്യാറില്ല. ഓണം ആഘോഷിക്കുക, എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക അങ്ങനെ. പിന്നെ ഇപ്പൊ കളികളൊക്കെ തുടങ്ങിക്കണോ ഇന്നത്തെ കാലത്ത്. ഇപ്പൊ പണ്ട് നമ്മളെ ഓണം അത്തത്തിന് ഓണത്തിന് കുട്ടികളാകുമ്പോ, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, ഞാനാണ് മൂത്തത്. പണ്ട് ഇതേമാതിരിയല്ല, തറവാട്ടിലെ അമ്മ വല്യമ്മ ചെറിയമ്മ അമ്മമ്മ എല്ലാരും ഉണ്ടാവും, എല്ലാവരുടെ മക്കളും അമ്മാവന്മാരും എല്ലാരും കൂടി ഒരുമിച്ചൊരു വീട്ടിലായിരുന്നു ചെറുപ്പകാലത്ത്. ഇന്ദിരാദേവി ടീച്ചർ പറഞ്ഞ മാതിരി പിന്നെ എനിക്കൊരു 76 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിലൊക്കെയാണ് ഓണത്തിന്റെ ഭയങ്കര ഓർമ്മകൾ. താനൂര്, മലപ്പുറം ജില്ലയിലെ താനൂര് ആ ഭാഗത്ത് ഓണം എന്താ വെച്ചാല്, നമുക്ക് ഈ ഓണത്തിന്റെ മുന്നേ ഒരു 4 ദിവസം മുന്നേ തന്നെ പൂവെട്ടി ഒരു ഈ കൈതോലോണ്ട് കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിടാം, ഒരു കയറും ഉണ്ടാവും, പൂവ് പറിച്ചിടാൻ വേണ്ടിയിട്ടൊരു വട്ടി പോലത്തെ ഒരു സാധനം. എല്ലാ കുട്ടികൾക്കും അത് നമ്മുടെ അവിടെ നമ്മുടെ ആശാരിമാരുണ്ട്. അപ്പൊ വീട്ടില് കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാവും, നെല്ല് മതി അവർക്ക്, നെല്ലാണ് കൊടുക്കുക. അപ്പൊ എല്ലാ കുട്ടികൾക്കും, ഒരു കുട്ടി പുതിയതുണ്ടായാൽ അവർക്ക് അറിയാം, അവരത് ആ കുട്ടിക്ക് വരെ പൂവെട്ടി കൊണ്ടുവരും. എന്നിട്ട് ഈ പൂവെട്ടി നമ്മളെല്ലാരും കൂടി സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ, സ്കൂൾ ഉള്ള സമയത്ത് വെച്ചാൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ പോവും, കുറച്ച് 2 ദിവസമൊക്കെ സ്കൂൾ അപ്പേക്ക് സ്കൂൾ പൂട്ടും. പിന്നെ നമ്മൾ രാവിലെ പോയാൽ ഊണും ഇല്ല, ഒരു 3 മണിയൊക്കെ ആവും തിരിച്ചു വരാന്. നമ്മുടെ അവിടെ നിറയെ പാടുണ്ട്, പാടത്ത് ഈ നമ്മളെ അന്ന് പറയാ നെല്ലിപ്പൂവ് എന്നാണ്, നെല്ലിപ്പൂവ്, തുമ്പപ്പൂവ്, പിന്നെ ഓണപ്പൂവ്, കോൽപ്പൂവ്, ഇതൊക്കെ പറിച്ച് പൂവെട്ടി വീശി വീശിയിട്ട് ഒരു പൂവെട്ടിയില് 2 വട്ടിക്കുള്ള പൂവ് നിറയ്ക്കും. എന്നിട്ട് നമ്മൾ അവിടെയൊക്കെ നടന്ന് മലേന്റെ അവിടെയും ഒക്കെ നിറയെ പൂവുണ്ടാവും ഒരുപാട് ദൂരത്തേക്ക്. അമ്മയും വീട്ടുകാരൊന്നും അറിയില്ല നമ്മൾ എവിടേക്കാ പോണെന്ന്. ചില നെല്ലിന്റെ പറമ്പില് നെല്ലിന്റെ പാടത്ത് കയറി കഴിഞ്ഞാല് നെല്ല് വിളഞ്ഞു നിൽക്കുന്നുണ്ടാവും, അതിന്റെ ഇടയ്ക്ക് നീല ഒരു തരം പൂവുണ്ട്. അതൊരു ദിവസം പറിച്ചിട്ട് ഒരു ഒരു പെണ്ണ് അവിടെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ച ഒരാളുണ്ട്. അവര് വന്നിട്ട് നമ്മളെ അരിവാള് കൊടുത്തിട്ട് ഓടി വരുന്നുണ്ട്. ഞങ്ങൾ വീണ് ഉരുണ്ട് പൂവൊക്കെ പോയി, എന്റെ അനിയത്തിയൊക്കെ കരഞ്ഞ്. അങ്ങനെ നല്ല രസമായിരുന്നു, നിറയെ ആയിട്ട് പൂവായിട്ട് വരും. പക്ഷെ അമ്മ അന്ന് ചീറ്റൊന്നും പറയില്ല, എങ്ങനെ പൂവ് കൊണ്ടുവന്നാല്, അയ്യോ മക്കളെ വിശക്കണില്ലേ, വേം വാ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞിട്ട് ഭക്ഷണം വിളമ്പിത്തരും. ഈ പൂവൊക്കെ നമ്മള് വലിയ ഇല വെട്ടിയിട്ട് അതിലേക്ക് ആക്കി വെക്കും. എത്ര നല്ല പൂക്കളാണ് ഉണ്ടാക്കാറിയ ഈ പറിച്ച പൂവ് കൊണ്ട്. ഇങ്ങനെ 10 ദിവസം നമ്മള് പൂരാടായി കഴിഞ്ഞാൽ പിന്നെ നമ്മള് മണ്ണ് അതിന് വലിയ ആരെങ്കിലും വരും, വലിയ അമ്മയോ ആരെങ്കിലും കൂടെ ഉണ്ടാവും,
മണ്ണ് കൊണ്ടുവരും. മണ്ണ് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു റെയില് പോകുന്നുണ്ട്, അതിന്റെ ചാമ്പ്ര എന്നാ പറയാ താഴ്ഭാഗം, ആ ഭാഗത്ത് നിന്ന് മണ്ണ് കളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അപ്പന് വയ്ക്കും. അത് ഉത്രാടത്തിന്റെ അന്നാണ് അപ്പന് വയ്ക്കുക. അത് മെഴുകിയിട്ട് അരിമാവില് ഈ കാച്ചിലില്ലേ, കാച്ചിലിന്റെ ഇല വെച്ചിട്ട് അരിമാവ് ഇങ്ങനെ കാച്ചിലിന്റെ ഇലയും കൂടി കൂട്ടി കൊഴുത്ത ഒരു ഇതാക്കും. എന്നിട്ട് അതുകൊണ്ട് നല്ല കോലം വരയ്ക്കും. എന്നിട്ട് നടുക്ക് അപ്പന് വയ്ക്കും, ചുറ്റും പിന്നെ വേറെ മണ്ണുകൊണ്ട് അത് ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കും. മണ്ണുകൊണ്ട് ഉച്ചയ്ക്ക് ഉത്രാടത്തിന്റെ അന്ന് വൈകുന്നേരം വയ്ക്കുക. അപ്പൊ ഒരു ഉത്രാടത്തിന്റെ അന്ന് ഊണ് കഴിച്ചാൽ പിന്നെ ഇതിന്റെ പണിയാണ്. അത് വലിയ ആൾക്കാർ നമ്മൾ അതിന്റെ കൂടെ സഹായിക്കാം, മണ്ണുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നമ്മളും ഉണ്ടാവും. അപ്പൊ അവരതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പൂജിക്കണം, 3 ദിവസം പൂജിക്കും. ഉത്രാടത്തിന്റെ അന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി പൂജിക്കും, പിന്നെ തിരുവോണത്തിന്റെ അന്ന്, പിന്നെ ഔട്ടത്തിന്റെ അന്നാണ് ചിലപ്പം അതിന് ഒരു പണിക്കരൊരു കുറിപ്പൊക്കെ കൊണ്ടുവരും, എപ്പോഴാ അപ്പനെ എടുക്കേണ്ടത് എപ്പോഴാ വയ്ക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. അതിനനുസരിച്ച് അപ്പനെ പിന്നെ 3 നേരം പൂജിക്കണം ഒരു ദിവസം. അങ്ങനെ പൂജിച്ച് അപ്പനെ എടുക്കും. അപ്പൊ ഈ അപ്പനെയൊക്കെ 3 ഓളം പൂവുണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സദ്യ അത്തത്തിന്റെ അന്ന് മുതൽക്ക് പിന്നെ പച്ചക്കറികൾ ഞാൻ കാര്യമായിട്ട് അങ്ങനെ നോൺ വെജ് അങ്ങനെ വാങ്ങിക്കാറില്ല ആ സമയത്തൊക്കെ. പിന്നെ സദ്യ ഗംഭീരമാക്കിയിട്ട് എല്ലാവരും കൂടി സദ്യ നന്നായിട്ട് ഉണ്ടാക്കും. പിന്നെ ഓണക്കോടി എടുത്ത് പിന്നെ ആർത്തു ഉല്ലസിച്ച് നടക്കണ ആ കാലം നല്ല രസമാണ്, ഇന്നും തെളിഞ്ഞു വരുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 16-ാമൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ വിനായകരെണ്ണം പറഞ്ഞ മാതിരി തന്നെ നമുക്ക് 2-ാമതൊരു ഓണം ഉണ്ട്. 16 ദിവസം ഈ മാവേലി നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ 16-ാമൊക്കെ എന്ന് പറയും, അത് ചിങ്ങത്തിലെ ലാസ്റ്റിക്കൊക്കെയാണ് ഓണച്ചാല് കഞ്ഞിയിലാണ് അധികം വരുന്നത്, കഞ്ഞിമാസത്തില്. ആ 16-ാമൊക്കത്തിന് വീണ്ടും അപ്പനെ ഉണ്ടാക്കി, 16 അപ്പനെ ഉണ്ടാക്കും, ചെറിയ ചെറിയ അപ്പനെ. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ വീണ്ടും ഇതേമാതിരി കോലൊക്കെ വെച്ച് വരച്ചിട്ട് അപ്പനെ വെച്ച് പൂവോണ്ട് മൂടി 16-ാമൊക്കെ ചെറിയ സദ്യയൊക്കെ വെച്ച് നമ്മൾ ആഘോഷിക്കും. പായസം ഉണ്ടാക്കും. ഇതേമാതിരി വറുത്തുപ്പേരി ശർക്കരപ്പേരി ഒക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുക ചെയ്യുക, കായ ഇതാക്കിയിട്ട്. പിന്നെ അന്നൊക്കെ പാടും കൊയ്ത്തും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ നെല്ലും പിന്നെ പുത്തരിച്ചോറാണ് ഉണ്ടാവുക, അത് ഒക്കെയാണ് കഴിക്കുക. അങ്ങനെ അങ്ങനത്തെ ഒരു ഓണാണ് ഓർമ്മ. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വീണ്ടും സജീവമായി വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നോൺ വെജ് അങ്ങനെ ആരും കഴിക്കാറില്ല, നമ്മളൊന്ന് കഴിക്കുന്നവരുണ്ട് പക്ഷെ നമ്മളെ വീട്ടിൽ വാങ്ങിക്കാറില്ല. ഇവിടെ വന്നപ്പോ ഞാൻ എന്നെ കല്യാണം കഴിച്ചോണ്ടെന്ന വീട്ടില് നോൺ വെജ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഓണാകുമ്പോ അവർക്ക് തലേന്നൊക്കെ നോൺ വെജ് വേണം. അപ്പൊ ഞാന് ഇവിടെ ഹസ്ബൻഡ് കഴിക്കില്ല, അപ്പം നോൺ വെജിനോട് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളൊന്നും നോൺ വെജ് കഴിക്കാറില്ല. അന്ന പിന്നെ എന്തിനാ നോൺ വെജ് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ആ ശീലയില്ല. ഞാൻ വന്നതിന് ശേഷം ഒരു 35 വർഷമായിട്ട് നോൺ വെജ് ഇല്ല. അപ്പൊ വെജ് തന്നെയാണ് എല്ലാരും കഴിക്കുന്നത്. ഇതേമാതിരി സദ്യ ഉണ്ടാക്കും. പിന്നെ ഇപ്പൊ ഓണക്കളികളുണ്ട്, ഇപ്പൊ അതാ തുടങ്ങി. ഇവിടെ പാടത്ത് പാടൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റും. അപ്പൊ ആ പാടത്ത് ചേറില് പന്ത് കളി, ചേറില് പിന്നെ കമ്പവലി ഒക്കെ ചേറാണ്, വെള്ളം അടിച്ച് ഊട്ടി ചേറുണ്ടാക്കി. ഇനിയിപ്പോ 26-ാം തീയതി ഉണ്ട്. അപ്പൊ ഞാന് ഓർമ്മ ഉണ്ടായില്ല, അന്ന് ഓഫീസിലുള്ള ഓർമ്മ ഉണ്ടായിരുന്നില്ല, പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങള് സ്ത്രീകളുടെ ഒക്കെ ഉണ്ട്, അപ്പൊ അതിപ്പോ പോവാൻ പറ്റില്ല. അന്ന് ഓഫീസിലൊക്കെ എല്ലാവരും ലീവാണ്. അപ്പം അങ്ങനെ ഇപ്പൊ ഇപ്പൊ വീണ്ടും ഇവിടെയും നല്ല ആഘോഷങ്ങളായിരിക്കണം ഇങ്ങനത്തെ ഓരോ ഇത്. പിന്നെ TVയില് കാണല് അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നേരത്തെ ഉണ്ടാക്കും എല്ലാവരും കൂടി, എന്നിട്ട് കഴിക്കാനൊന്നും ഇപ്പൊ അധികം ആൾക്കാരില്ല. അപ്പം അങ്ങനെ ഇപ്പത്തെ ഓണം അങ്ങനെ അങ്ങോട്ട് പോണു. പിന്നെ ഡ്രസ്സിനൊന്നും പണ്ടത്തെ മാതിരിയുള്ള വില ഇല്ല. ഇപ്പൊ ടീച്ചർ ഇവരൊക്കെ പറഞ്ഞ മാതിരി പണ്ട് നമുക്ക് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഓണത്തിനും സ്കൂള് തുറക്കുമ്പോഴൊക്കെ കാര്യമായിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് ഡ്രസ്സ് എപ്പോഴാണ്, പിന്നെ ഖാദി ബോർഡില് 30% റിബേറ്റ് ഉണ്ടാവും, അപ്പൊ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓണങ്ങള്. പിന്നെ എവിടേക്കെങ്കിലും യാത്ര പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ഓണം ആഘോഷിക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും മരിച്ചാലും നമ്മൾ ഓണം ആഘോഷിക്കില്ല, വീട്ടിലെ സ്വന്തം ആൾക്കാർ. ഇപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് ഓണം ഉണ്ടായിരുന്നില്ല, അമ്മ മരിച്ചു, അപ്പൊ ഓണം ആഘോഷിക്കില്ല. പക്ഷെ പിറ്റത്തെ വർഷം മരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഓണം ആഘോഷിക്കണം. കുടുംബത്തിന് ആരെങ്കിലും മരിച്ചാല് അന്നേരം നമ്മൾ പൂവിടില്ല, കോടി ഡ്രസ് ധരിക്കില്ല, പിന്നെ സദ്യ ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ല, അങ്ങനെ ഓണം ആഘോഷിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഓണം ആഘോഷിക്കും ഈ രീതിയിൽ. ഇത്രയാണ് എനിക്ക് ഓണത്തിനെ പറ്റി പറയാനുള്ളത്. ഹരി ഓം. ഹരി ഓം അക്ക, ഹരി ഓം. അപ്പൊ ഇനി നമുക്ക് ഹരിയോ നമ്മൾക്ക് ഹരിയോ. ഞാൻ ഒരു 29 വർഷം അവിടെ ഉണ്ടായിരുന്നു, 29 years ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ താമസിച്ചിരുന്ന വീടിന് അടുത്ത് ചില വിഭാഗങ്ങളാണോ എന്ന് എനിക്കറിയില്ല, അവർക്ക് ചിക്കന് ഇങ്ങനെ ചിക്കനോ മീറ്റ് എന്ന് പറഞ്ഞ മസ്റ്റ് ആണ് അവർക്ക്. ഏത് വിഭാഗമാണെന്ന് എനിക്കറിയില്ല, അവരെല്ലാം അങ്ങനെ വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അറിയില്ല ചില വിഭാഗമാണോ എന്ന് അറിയില്ല. അതെ, ചില വിഭാഗത്തിനാണ് അത്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ചില വീട്ടുകളിൽ വാങ്ങിക്കും, നിർബന്ധമാണ്, മീറ്റ് വേണം അവർക്ക്.
ഓക്കെ, ഹരി ഓം. മീറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊള്ളാം. നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. ഉഷ മാധവനക്ക, ഹരി ഓം. ഓണമാണോണമാണെന്നും ഓണം കേരള നാടതിലെന്നും ഓണം ദൈവത്തിൻ സ്വന്തം നാടിതല്ലോ മലയാളി തൻ പുണ്യഭൂമിയല്ലോ സമ്പൽ സമത്രമാണ് എന്റെ നാട് ഹരിത മനോഹരമായ നാട് കളകളമൊഴുകുന്ന പുഴകളുണ്ട് വരിവരിയായി നിൽക്കും മലനിരകൾ മാലോകരൊന്നായി വാഴും നാട് നന്മതൻ വിളനീലമായ നാട് ഒരുമയോടെ നമ്മൾ മുന്നേറേണം നാടിൻ പേരൂമ നിലനിർത്തേണം ഒരുമയോടെ നമ്മൾ മുന്നേറേണം നാടിൻ പേരൂമ നിലനിർത്തേണം നാടിൻ പേരൂമ നിലനിർത്തേണം ഹരി ഓം ഹരി ഓം അക്ക. ഹരി ഓം. അപ്പൊ അടുത്ത ഒരു പാട്ടുകൂടെ നമുക്ക് കേൾക്കാം, അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രഭാഷണം. പുഷ്പവല്ലി അക്ക, ഹരി ഓം. ഉണരും ഓർമ്മതൻ പൂക്കളം ഉയരും പൂവിളി മേളനം പണ്ടു പാടിയ പാട്ടിൻ വരികളെ വാരിപ്പുണരുകയായി ഉണരും ഓർമ്മതൻ പൂക്കളം ഉയരും പൂവിളി മേളനം പണ്ടു പാടിയ പാട്ടിൻ വരികളെ വാരിപ്പുണരുകയായി നിറയും നെഞ്ചിലെ പാവതാളങ്ങൾ ഉണർന്നു വീണ്ടും ഇതാ പാവഗാനങ്ങൾ പാടിയലയും പതങ്കം പാറുകയായി മണങ്ങൾ ഇണയും മലക്കുടങ്ങളായി ആരാമം ഉണരുകയായി തോണിപ്പാട്ടിന്റെ ഈണലകരിയിൽ പമ്പയൊഴുകുന്നു വഞ്ചിപ്പാട്ടുകൾ ഏറ്റുപാടുന്നു കരയിൽ മാമരങ്ങൾ ഹൃദയം പാടുന്ന വേളകൾ നിറങ്ങൾ കലരുന്ന വേദികൾ നിറയുന്നു നിത്യസമത്ത സ്വപ്നത്തിൻ പൊൻ പ്രഭ നീളേ പ്രകൃതി തൻ പാദാവലി ഉണരും ഓർമ്മതൻ പൂക്കളം ഉയരും പൂവിളി മേളനം കാത്തു കാത്തു നോറ്റ സ്വപ്നങ്ങൾ സബലമാവുകയായി മറഞ്ഞ മന്നവൻ വീണ്ടും കേരളം കാണാൻ അണയുകയായി മറഞ്ഞ മന്നവൻ വീണ്ടും കേരളം കാണാൻ അണയുകയായി ഓണത്തപ്പന് സ്വാഗതം ഓണക്കോടിതൻ ലാളനം തൃക്കാക്കര നടയിൽ ഉത്സവമേളങ്ങൾ മുറുകും നേരം നടനമായി നാടാകെയും തൃക്കാക്കര നടയിൽ ഉത്സവമേളങ്ങൾ മുറുകും നേരം നടനമായി നാടാകെയും പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊൻപൊലി പൂവേ പൊലി പൂവേ. ഹരി ഓം അക്ക. ഹരി ഓം. ഇനി നമുക്ക് ജതിധരണൻ എന്താണ് ഓണത്തിനെ പറ്റി പറയാൻ നോക്കാം. ഹരി ഓം. എല്ലാവർക്കും ഹരി ഓം. ഈ പറഞ്ഞമാതിരി ഇന്ദിരാക്ക, നവാമണിയക്ക, നായരണ്ണൻ എല്ലാവരും പറഞ്ഞമാതിരി
നമുക്ക് ഈ ഓണം എന്ന് ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് ചെറുപ്പകാലത്തുള്ള ഓർമ്മകൾ തന്നെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ഒരു SSLC ഒക്കെ കഴിഞ്ഞ് 17-ാം വയസ്സിൽ കൽക്കത്തയിൽ വണ്ടി കയറിയ ആളാണ്. അപ്പോൾ ഈ കൽക്കത്തയിലൊക്കെ ആ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞെങ്കിൽ ഓണത്തിന്റെ അന്ന് ഒരു ലീവും കൂടി കിട്ടില്ല, ഇപ്പൊ എവിടെയും വർക്ക് ചെയ്യോ അങ്ങനെയൊക്കെയാണെങ്കിൽ. അപ്പൊ നമുക്ക് കേരളം വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓണം ഒക്കെ ഇതാണ്, എന്താ പറയാ, വല്ല അസോസിയേഷൻസിന്റെ ഓണാഘോഷ പരിപാടികള്, ഗാനമേള, അത് ഇതെന്നല്ലാതെ നമ്മളുടെ ആ നാട്ടില് ആ ഓണത്തിന്റെ ആ ഒരു ഒരു പ്രതീതി നമുക്ക് എവിടെയും പോയാൽ കിട്ടില്ല. അപ്പൊ എന്റെ അതെ ഓർമ്മകൾ ഞാനിപ്പോ പറയുമ്പോൾ ഞാൻ 1957 to 63 ഒരു 7 കൊല്ലത്തെ ഓർമ്മയുള്ളൂ എനിക്ക്. ഈ പറഞ്ഞ മാതിരി അത്തം തൊട്ട് തിരുവോണം വിട്ടം വരെ ഈ പൂക്കളത്തിന്റെ ഇവര് പറയുമല്ലോ, ഈ നവമണിയൊക്കെ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ഈ പൂവട്ടിയൊക്കെ ആയിട്ട് നവമണിയൊക്കെ പറഞ്ഞു മറ്റേ ഇവരെ എന്താ പറയാ, ഈ ആള് അരിവാളെടുത്തിട്ട് അവരെ ഓടിച്ചയച്ചു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അത് ഞങ്ങളുടെ ആൺകുട്ടികളായിരുന്നു കുറച്ച്, ഞങ്ങളുടെ വീട്ടിൽ മൂന്നാല് കുട്ടികളുണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ അയൽവക്കത്തും അവിടെ ഇവിടെയൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു 10 കുട്ടികളായിട്ട് ഞങ്ങൾ 4 മണിക്ക് എണീറ്റ് പോകും. കാരണം ഈ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഈ ഓണേഴ്സ് വന്നിട്ട് നമ്മളെ ആട്ടി പറഞ്ഞേക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ പറഞ്ഞ മാതിരി ഈ നെൽവയലുകളിൽ ഇങ്ങനെ കതിരൊക്കെ ആയി നിൽക്കുന്ന അതിൻ്റെ ഏറ്റവും താഴത്ത് നെല്ലിപ്പൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു പർപ്പിൾ കളറിലുള്ള പൂക്കളാണ് നമ്മള് ബേസിക്കലി അത് ഒരു ഒരു 50 ഗ്രാം കൊള്ളുന്ന ഒരു ഒരു ഇതാണ്, എന്താ പറയുക, ഒരു പൂവട്ടിയാണ്. അതായത് ഞങ്ങൾ അതൊക്കെ വന്നു കഴിഞ്ഞിട്ടെങ്കിൽ എന്താ പറയുക, ഈ പൂവിളി വിളിച്ചിട്ടാണ് വരിക, എന്താണ് പൂവേ പുലി പൂവേ എന്നുള്ളത് എല്ലാവരും കൂട്ടിയിട്ട് എല്ലാവരും അറിയിക്കും ഞങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ പണിക്ക് വരുന്ന ആൾക്കാർ ഈ നിലം മെഴുകിയിട്ട് ചാണകം കൊണ്ട് മെഴുകിയിട്ട് മുറ്റത്തൊക്കെ അടിച്ച് ചാണകം കൊണ്ട് മെഴുകിയിട്ട് അവിടെ ഉണങ്ങണേന്റെ മുമ്പേ തന്നെ ഞങ്ങൾ ചെറുതായിട്ട് പൂക്കളിടും. പിന്നെ മാത്രമല്ല ഈ ഉത്രാടം തിരുവോണമാകുമ്പോൾ പൂക്കളത്തിന്റെ ഇത് എന്താ പറയാ, അത് വിസ്തീർണം കുറച്ച് ജാസ്തിയാവും. അപ്പൊ നമ്മള് പൂക്കള് എന്താ പറയുക, തുമ്പപ്പൂവ്, മുക്കുറ്റിപ്പൂവ്, ശംഖുപുഷ്പം, പിന്നെ ചെണ്ടവല്ലിപ്പൂവ്, ഇമാരത്ത് വീടുകളിൽ വീട്ടിൽ തന്നെ ഉണ്ടാവും ഈ പൂക്കളൊക്കെ. പണ്ട് ഇപ്പൊ ഇന്ദിരാക്ക പറഞ്ഞ മാതിരി പണ്ടൊന്നും വാങ്ങിക്കാൻ കിട്ടുന്ന സംഗതി അല്ലായിരുന്നു ഈ പൂക്കളൊക്കെ തന്നെയുള്ള പൂവ്. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മറ്റേ ആഘോഷിക്കും. അങ്ങനെ അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഈ മറ്റേ ഉപ്പേരി വറക്കൽ ഉള്ളത്, ഈ വറുത്തുപ്പേരി, ശർക്കര ഉപ്പേരി, ഈ ചേനയുടെ ഉപ്പേരിയൊക്കെ വീട്ടില് നല്ല വെളിച്ചെണ്ണയിൽ ഒരു ഒരു ഐ തിങ്ക് തൃക്കേട്ട മൂലം തൊട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കുട്ടികളാകുമ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ആണായാലും ഇതൊക്കെ വറുത്ത് കഴിഞ്ഞ് ഈ വലിയ ഈ ബിസ്ക്കറ്റിന്റെ ഒക്കെ ടിന്നുണ്ടല്ലോ, അത് ടിന്നിലൊക്കെ ഇട്ടിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് പൂട്ടൊന്നും ചെയ്യില്ല, ഓടാമ്പിലിട്ട് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ പോയിട്ട് അതൊന്ന് തുറക്കും, അതൊന്ന് കുറച്ചെടുത്ത് കഴിക്കും, അതൊരു രസമായിരുന്നു. അങ്ങനെ പിന്നത്തെ ഒരു ഓർമ്മ എന്താ വെച്ചെങ്കിൽ, നമുക്ക് ഈ സാധാരണഗതിയിൽ ഈ വെജിറ്റബിൾസ് ഒക്കെ വീട്ടിലിപ്പോ വളപ്പിലുള്ള എന്താ പറയുക, കായ ഉണ്ടാവും, അമരക്ക ഉണ്ടാവും, അല്ലെങ്കിൽ വെള്ളരിക്ക ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉള്ള അതാണ് നമ്മളുടെ വെജിറ്റബിളിന്റെ ഒരു ലോകം. പക്ഷേ ഈ ഓണത്തിന് വേണ്ടിയിട്ട് വലിയ എന്താ പറയാ, ഈ കൊട്ടയില് മാർക്കറ്റിൽ പോയിട്ട് വെജിറ്റബിൾസ് കൊണ്ടുവരും, അതിൽ പച്ചമുളക് ഉണ്ടാവും, എന്താ പറയാ, ചേന, ചേമ്പ്, അവരുടെ സംഗതികളൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു കൊടുന്ന ഉടനത്തിന് ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ഒപ്പം, കുട്ടികളെല്ലാവരും അതിൻ്റെ ഒപ്പം കൂടി നിൽക്കും. അതിൻ്റെ ഒരു വാസന കേൾക്കാൻ തന്നെ വലിയൊരു ഒരു ഒരു നല്ലൊരു പ്രതീതിയാണ്. മാത്രമല്ല പണ്ട് എൻ്റെ ഈ കുട്ടിക്കാലത്ത് ഇതുണ്ടായിരുന്നില്ല, എന്താ പറയുക, ഉരുളക്കിഴങ്ങ് ഉള്ളി ഒന്നും ഉണ്ടായിരുന്നില്ല. അതെവിടെയും ഞങ്ങളുടെ നാട്ടിൽ, ഞാനിപ്പോ എൻ്റെ സ്ഥലം പൊന്നാനി ഈശ്വരമംഗലം എന്ന് പറഞ്ഞൊരു വില്ലേജാണ്, അവിടെയാണ് എൻ്റെ തറവാടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ മറ്റേ ഈ ഉള്ളിയും ഉരുളക്കിഴങ്ങും ടൊമാറ്റോവും ഇത് കൊണ്ടുവരാൻ ഒരു ഒരു മുസ്ലിം, ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അയാള് ആണ് കൊണ്ടുവരാ. അപ്പൊ ഈ സവാളയ്ക്ക് ബൊംബായി ഉള്ളി എന്നാ പറയാം, അത് അതേ മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നിലക്കൊക്കെ വരുള്ളൂ, ഈ ഓണത്തിന് ഡെഫിനറ്റ് ആയിട്ട് അയാൾ വരും. അപ്പൊ അയാള് വന്നു കഴിഞ്ഞ് ഈ അമ്മ കുറച്ച് ഉരുളക്കിഴങ്ങ്, ഉള്ളി ഇതൊക്കെ മേടിച്ചു വെക്കും, ടൊമാറ്റോ ഒക്കെ മേടിച്ചു വെക്കും. അപ്പൊ അന്നൊരു ഒരു മസാലക്കറി ഉണ്ടാവും ഞങ്ങൾക്ക് ഓണത്തിന്റെ ഈ സദ്യയുടെ ഇടയിൽ.
ഭയങ്കര ടേസ്റ്റ് ആണ്. അന്നത്തെ ഉരുളക്കിഴങ്ങിന്റെ ടേസ്റ്റ് ഒന്നും പിന്നെ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. അങ്ങനെയാണ് ഇതിന്റെ. പിന്നെ സദ്യ അതൊക്കെ ഉണ്ടല്ലോ. ഏറ്റവും ഇവരൊക്കെ ഇപ്പോ എന്താ പറയാൻ, എനിക്ക് പറയാനുള്ള ഒരു സംഗതി എന്താ വെച്ചെങ്കിൽ, ഉത്രാടത്തിൻ്റെന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് വീട്ടിൽ ഒരു ഒരു വലിയൊരു പൂമുഖമാതിരി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങളുടെ അമ്മാവൻ ഈ തൃക്കാകരപ്പൻ ഇപ്പൊ അപ്പൻ അപ്പൻ എന്നാണ് മറ്റേ നവമണിക്ക പറഞ്ഞത്. ഞങ്ങളുടെ അവിടെ തൃക്കാകരപ്പൻ എന്നാ പറയാം. ഈ തൃക്കാകരപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല ആരാണ് ഈ തൃക്കാകരപ്പൻ, എന്താണ് അതിന്റെ പിന്നിലുള്ള. പിന്നെ ഞാൻ ഗൂഗിളൊക്കെ നോക്കിയപ്പോ അവിടെ ഒരു വാമനവും തൃക്കാകരയിൽ വാമനും ശിവന്റെ അമ്പലമാണ്, പിന്നെ വാമനമൂർത്തിയുടെ ഒരു അമ്പലം കൂടി ഉണ്ട്. അപ്പൊ ചിലപ്പോ അതായിരിക്കണം എന്ന് വിചാരിക്കുന്നു ഈ തൃക്കാകരപ്പൻ. അപ്പൊ അത് ഈ നമ്മളുടെ വീട്ടില് ഈ എന്താ പറയാ പണിക്കാരൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് അതൊക്കെ ഉണ്ടാക്കും. ശരിക്കും ഒരു ഒരു വലിയൊരു അപ്പനെ ഉണ്ടാക്കും, ഒരു നാല് ചെറിയ ആൾക്കാരെ ഉണ്ടാക്കും, പിന്നെ ഗേറ്റിന്റെ അവിടെ വെക്കാൻ ഒരു ചെറിയ അപ്പനെ ഉണ്ടാക്കും. എന്നിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടെങ്കിൽ ഒരു ഒരു 6 മണി ആയി കഴിഞ്ഞിട്ടെങ്കിൽ പൂമുഖത്തിലെ നെല്ലൊക്കെ വൃത്തിയാക്കി ഈ അരി അരി അരിപ്പൊടിയും അതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒരു ഒരു കുഴമ്പ് മാതിരി ആക്കിയിട്ട് എൻ്റെ അവനിപ്പോൾ നല്ല ഓർമ്മയുണ്ട്, ഓരോ ഡിസൈൻ ഉണ്ടാക്കും മനസ്സിലായില്ലേ, പൂവും അതെന്നൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റുവട്ടത്ത് ഒരു കുറച്ച് ഡിസൈനൊക്കെ ഉണ്ടാക്കും. ഞങ്ങളൊക്കെ പൂക്കളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവും. എന്നിട്ട് ഒരു പീഠമായിരുന്ന സംഗതിയിൽ വലിയ തൃക്കാകരപ്പനെ അങ്ങനെ ഇരുത്തും. എന്നിട്ട് ആ തൃക്കാകരപ്പൻ്റെ മേലും ഇതൊക്കെ ഇടും, എന്താ പറയുക, ഈ അരിയുടെ മാവ് കലക്കിയതിടും, പിന്നെ ചെറിയ കൂട്ടക്കാരെയൊക്കെ വയ്ക്കും. അങ്ങനെ പൂജ തുടങ്ങും. അപ്പൊ ആ പൂജയ്ക്ക് നേദിക്കാൻ ഒരു സംഗതി ഉണ്ട്. ഞങ്ങള് അമ്മ ഉണ്ടാക്കും അത് പൂവട എന്നാ പറയാ, പൂവട എന്ന് പറച്ചിലാണ് അന്ന്, പക്ഷെ ഇത് ശരിക്കുള്ള ഒരു ഇലയുടെയാണ്. ഈ തേങ്ങയും ശർക്കരയും അരിമാവിൽ ഇട്ടിട്ട് ഈ ആവിയിൽ വേവിച്ചെടുത്ത. ഞങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് അതാണ് കുട്ടികളെ നിലയ്ക്ക്. ഞങ്ങൾക്ക് ഈ എന്താ പറയുക, പൂജയിലും ഇതിലൊന്നും വലിയ കാര്യമില്ല, പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, തല്ലു കിട്ടും. അതുകൊണ്ട് ആ അട അമ്മാവൻ ഇതാണ് ഇത് പൂജിക്കുക. ഇതൊക്കെ വിളക്ക് കത്തിച്ച് വെക്കും, കിണ്ടിയിൽ വെള്ളം അതായത് പൂക്കളൊക്കെ ഇങ്ങനെ സാധാരണ ചെയ്യണമാരിയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ കണ്ണ് മുഴുവൻ ആ പൂവടയും വിളിക്കായിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാട്ടാണ് വിളിക്കും. എന്നിട്ട് എല്ലാവർക്കും പക്ഷെ എക്സ്ട്രാ ഉണ്ടാവും, പക്ഷെ അത് ആ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, ആ അടയ്ക്ക് പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അതൊരു വലിയൊരു സംഭവമായിരുന്നു. അതൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള എൻ്റെ ഓർമ്മയിലുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഇതാണ് ഞങ്ങൾക്ക് ആ ഒരു ഒരു 3-4 ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ ഇതായിരിക്കും, നേന്ത്രപ്പഴം പുഴുങ്ങിയതും പപ്പടം കാച്ചിയതും പിന്നെ ഉപ്പേരിയുടെ കൂട്ടങ്ങളും ഈ വറുത്തുപ്പേരി ശർക്കരപ്പേരി ഇതാണ് ഞങ്ങളുടെ ഇത്. അത് ഈ നേന്ത്രപ്പഴം പുഴുങ്ങിയത് ഇങ്ങനെ കുഴച്ചിട്ട് അതിൽ പപ്പടം കൂട്ടിയിട്ട് ഇങ്ങനെ ഇതാക്കി, അതിപ്പോഴും ഞങ്ങൾക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഈ ചെറുപ്പകാലങ്ങളിലെ ശീലം മറക്കും മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞ കേട്ടാണ്. അപ്പോ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഓണത്തിൻ്റെ അന്ന് രാവിലെ എല്ലാവരും കുളിച്ച് ഞങ്ങൾക്കൊക്കെ ഈ ട്രൗസറും ഷർട്ടൊക്കെ തുന്നിച്ച് വെച്ചിട്ടാവും. അതൊക്കെ ഇട്ട് ശരിക്ക് എന്താ പറയാ വൃത്തിയോട് കൂടിയിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ഭയങ്കര സദ്യയാണ്. ഈ ഇന്ദിരാദേവി ഒക്കെ പറഞ്ഞ മാതിരി എല്ലാ കൂട്ടങ്ങളും ഉണ്ടാവും, പായസം അതെന്തൊക്കെ ഉണ്ടാവും. അങ്ങനെ സദ്യയും കഴിഞ്ഞിട്ട് അവസാനം ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടെങ്കിൽ ഇറങ്ങും ഞങ്ങൾ എല്ലാവരും കൂടി. കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങും, ഈ പാടത്ത് കൊയ്തന്റെ പാടം അല്ല ഫുട്ബോൾ കളിക്കും. പിന്നെ വേറൊരു സംഗതി ഉണ്ട്, ഈ കുട്ടിയും കോലും എന്ന് പറയും, ഒരു ചെറിയൊരു കോലുണ്ട്, ഒരു കുട്ടി എന്നാണ് എന്നെ പറയാ, ഈ ഒരു മൃദംഗത്തിന്റെ ഷേപ്പിൽ ഒരു ഇതുണ്ടാക്കി വരും, ഒരു എന്താ പറയാ ഒരു 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 മരത്തിന്റെ കഷ്ണം. പിന്നെ ഒരു ഒരു ഇത്ര നേട്ടത്തിൽ ഒരു ഒരു കോലും ഉണ്ടാവും. ആ കോല് ഒരു ഒരു ദുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഒരടിയാണ്, അങ്ങനെ വെച്ചിട്ട് ഒരടിയാണ്, അതാണ് കുട്ടിയും കോല്. എന്നിട്ട് ഒരാൾ പിടിച്ചാൽ നമ്മൾ ഔട്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് ലൈക്ക് ഇപ്പോഴത്തെ ഇതിന്റെ ക്രിക്കറ്റിന്റെ ഒരു ഒരു തുടക്കമായിരിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ അങ്ങനെ ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ എൻ്റെ വീട് ഉണ്ടായിരുന്നത് ഒരു ഒരു 5 മിനിറ്റ് നടന്നാൽ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയില് അവിടെ അതിന്റെ അടുത്തായിട്ട് തന്നെ ഞങ്ങളുടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ആ ഭഗവതി ക്ഷേത്രത്തില് വൈകുന്നേരം ചില പരിപാടികളൊക്കെ ഉണ്ടാവും. പരിപാടി അതിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത് ഈ ഈ വില്ലടിക്കും എന്ന് വെച്ചാൽ ഒരു ഓണവില്ല് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. വെച്ചാൽ ഈ മുളയുണ്ട്,
ഇതുണ്ടാക്കിയിട്ട് ആ മുളയുടെ ഒരു ഇതുകൊണ്ട് തന്നെ കെട്ടിയിട്ട് അതിങ്ങനെ അടിച്ചിട്ട് ഒരു ഒരു വില്ലടിച്ചിട്ടുള്ള ഒരു പാട്ടിന് വില്ലടിച്ചാൻ പാട്ടെന്നല്ല അതിന് പറയാം, പക്ഷെ അങ്ങനെ ആ വില്ലിങ്ങനെ അടിച്ചിട്ട് ചില ഇപ്പൊ എന്നോട് ചോദിച്ചാൽ പാട്ടൊന്നും അറിയില്ല എന്ത് പാട്ടാണ് പാടിയതെന്നൊന്നും അറിയില്ല, ഒരു കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് അത് കണ്ട ഒരു ഓർമ്മയുള്ളൂ. അങ്ങനെ ഇത്രക്കേ ഓർമ്മ ഉള്ളൂ. ഇങ്ങനെ ഈ ഓണം ഞങ്ങളൊരു 4-5 കൊല്ലം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വയറ്റുപഴപ്പായി നാടൊക്കെ വിട്ടു പോയി പിന്നത്തെ ഓണമൊക്കെ കണക്കന്നെ. ഹരിയോ തന്നെയാണ് അണ്ണം പറഞ്ഞ മാതിരി തന്നെയാണ്, ഞാൻ വിട്ടതൊക്കെ അണ്ണം പറഞ്ഞു. ഇതന്നെ നമ്മള് ഇതേ തന്നെ തൃക്കാക്കരപ്പം തന്നെ പറയാ, ഞാനത് വിട്ടുപോയത് അവര് ആവേശത്തിന് പറയുമ്പോഴേ ഒക്കെ മറന്നു പോണതാ. അത് ശരി. അറിയോ നിങ്ങൾ അടുത്തടുത്ത് നാട്ടുകാരല്ലേ, അതുകൊണ്ടാണ് ആ സ്ഥലങ്ങൾ രണ്ടും അടുത്തടുത്തല്ലേ, അതുകൊണ്ടാ അവര് പോലും വന്നെ. ആ അപ്പൊ ഞങ്ങൾക്കും അങ്ങനെ തന്നെ തൃക്കാക്കരപ്പ് എന്ന് പറയും. പിന്നെ മലപ്പുറം എന്താ നവമണി ഒക്കെ പറഞ്ഞ പോലെ ഉള്ള എല്ലാ സമ്പ്രദായങ്ങളും ഞങ്ങൾക്ക് കോഴിക്കോടും ഉണ്ടായിരുന്നു. തൃക്കാക്കരമ്പലത്തിലെ ഉത്സവം കൊടിയേറി അത്തത്തിന്റെ. അതെ ഇപ്പൊ ഇനി 10 ദിവസം അതേപോലെ ഞാന് ഗൗളിയൂട്ടും ഉറുമ്പൂട്ടും പറഞ്ഞു, അത് ഗോവണ്ണന് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് ഗോവണ്ണന്റെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നോ. അതുണ്ട്, അത് ഇന്ദ്രയൊക്കെ പറഞ്ഞ ശരിയാണ്. ഞങ്ങൾ കൈപ്പത്തി ഇങ്ങനെ വെക്കും, സാധാരണ അറയുടെ വാതക്കെയാണ് വെക്കുക, അറ ഉണ്ടാവും വീട്ടില്, അറയുടെ വാതക്കെയാണ് ഞങ്ങള് നിലവറയുടെ ഒക്കെ വാതക്കെ വെക്കും, ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുന്നത് അവിടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ മുൻവശത്തെ വാതിലുമയാണ് ചെയ്യുക, അതിന് പകരം പണ്ട് ഇപ്പൊ അറയില്ല വീടുകളിലൊന്നും. മഞ്ഞൾ ഇങ്ങനെ ചേർത്തിട്ട് അരിപ്പൊടിയിൽ മഞ്ഞൾ കുറച്ച് ചേർത്ത് കലക്കിയിട്ട് അത് കണ്ടു കൈ വെച്ചിട്ട് ഇങ്ങനെ പതിക്കും. കൈപ്പത്തി ഇങ്ങനെ വരണം അവിടെ പറ്റില്ല, കാരണം തൊടാൻ പറ്റില്ലല്ലോ ഭിത്തിയിലോട്ട്, അതേപോലെ വെച്ചേക്കല്ലേ. അടുപ്പിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒഴിക്കും പറ്റുവാണെങ്കിൽ അതൊക്കെ ചെയ്യാം. ഇപ്പൊ കഴുകി കളയാൻ പറ്റുന്ന പെയിന്റുകളുണ്ട്, അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ കൃഷ്ണന്റെ കാൽപാദം ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് പട്ടത്തിലിങ്ങനെ ഞങ്ങൾ അതും ഉണ്ടാക്കും, ഉണ്ണികണ്ണന്റെ കാൽപാദം, കൈപ്പത്തി അതൊക്കെ ഉണ്ടാക്കും. അപ്പൊ അടുത്തത് എളുപ്പം, നമുക്കൊരു പാട്ട് കേൾക്കാം. ഹരിയോം നിമ്യക്ക പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ, പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ, പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി, ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. പൊന്നല്ലിൻ പൊന്മല പൂമുറ്റം തോറും, നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോളമായി, നീ വരൂ പൊന്നോളത്തുമ്പി. മാരിവിൽ മാല മരപ്പുനോപ്പിൽ, മണ്ണിൻ സ്വപ്ന പൂമാലയായി പമ്പാതീരത്തിൽ. മാരിവിൽ മാല മരപ്പുനോപ്പിൽ, മണ്ണിൻ സ്വപ്ന പൂമാലയിൽ പമ്പാതീരത്തിൽ. തുമ്പപ്പൂക്കൾ നന്ദ്യാർവട്ടം തെച്ചി ചെമ്പരൂത്തി, തുമ്പപ്പൂക്കൾ നമ്പ്യാർവട്ടം തെച്ചി ചെമ്പരൂത്തി. പൂക്കളം പാടിടും പൂമുറ്റം തോറും, നീ വരൂ പൂവാലും തുമ്പി.
ഹരി ഓം. അപ്പൊ ഇനി ഒരു രണ്ട് പാട്ട് കൂടെ കേൾക്കാം. ഹരി ഓം രവിദാസ് അണ്ണ, പിന്നെ പാർവതി അക്ക. ഹരി ഓം. ഹരി ഓം അണ്ണാം എല്ലാവർക്കും, ഹരി ഓം എല്ലാവർക്കും ഓണാശംസകൾ. പിന്നെ ജയചന്ദ്രൻ അണ്ണന്റെയും നവാമണി അക്കയുടെയും ഒക്കെ സംസാരം കേട്ടപ്പോ വളരെ ആ ഒരു സ്മരണകൾ ഉണർന്നു. പ്രത്യേകിച്ച് ഈ കർക്കിടകം തോരാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അന്നത്തെ ഒരു കുട്ടിക്കാലത്തെ പറ്റി ഓർമ്മ വന്നു. അന്നെന്ന് പറഞ്ഞാൽ കർക്കിടക മാസം ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യപ്രകാശം കാണാൻ പറ്റില്ല, അതുപോലെയുള്ള പെരുമഴയായിരുന്നു അന്ന് അനുഭവിച്ചിരുന്നത്. പിന്നെ ഓണത്തിന്റെ സമയത്താണ് വെയില് കാണുന്നത്, സൂര്യപ്രകാശം കാണുന്നത് ഓണത്തിന്റെ സമയത്താണ്. അതുപോലെ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തക്ക എന്ന് പറഞ്ഞാൽ കാണുന്നത് ഓണക്കാലത്ത് മാത്രമായിരുന്നു അന്നത്തെ കാലത്ത്. അതുപോലെ ഈ തൃക്കാക്കരപ്പനെ ഉണ്ടാക്കുക, ഞങ്ങൾ മാതേര് എന്ന് പറയും പാലക്കാട് ജില്ലയിലൊക്കെ മാതേര്. അപ്പൊ അതിന് ഞങ്ങൾ തന്നെ സ്വയം കളിമണ്ണ് കൊണ്ട് അല്ലെങ്കിൽ മണ്ണ് കുഴച്ച് ശില്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മാതേരും തൃക്കാക്കരപ്പനും നാഗം എലി അങ്ങനെയൊക്കെ ഉണ്ടാക്കി. അപ്പൊ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനത് അതെനിക്കൊരു ഒരു ചെറിയ ഒരു പ്രചോദനമായിരുന്നു. ക്ലേ മോഡലിങ്ങിന് എനിക്ക് സ്കൂൾ ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ ഫസ്റ്റ് വാങ്ങാൻ ഉള്ള ഒരു ഒരു പ്രോത്സാഹനം കിട്ടി അത് കാരണം. അപ്പൊ അത്രയും ചുരുക്കത്തിൽ ഞാൻ അത്രയും പറഞ്ഞു. ഇനിയൊരു പാട്ട് പാടാം, അത് തുമ്പി തുള്ളൽ, അതിനോട് അനുബന്ധിച്ചുള്ള ഒരു സിനിമ പാട്ടാണ്. തുമ്പി തുള്ളൽ എന്ന ഒരു ചടങ്ങും ഉണ്ട്, അത് അത് കണ്ട് പരിചയമുള്ള ആൾക്കാർക്ക് അതിനെ പറ്റി വർണ്ണിക്കാം. ഞാൻ പാട്ടിലേക്ക് കടക്കാം. അറിയൂ പൂത്തുമ്പി പൂത്തുമ്പി പൂവൻ തുമ്പി, നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു, പൂവ് പോരാഞ്ഞോ പൂക്കുല പോരാഞ്ഞോ, നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു. പൂത്തുമ്പി പൂവൻ തുമ്പി, നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു, പൂവ് പോരാഞ്ഞോ പൂക്കുല പോരാഞ്ഞോ, നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു. ഞായറുദിച്ചല്ലു മണ്ണിലെ ഞാവൽ കനിയും തുടുത്തല്ലു, ഞായറുദിച്ചല്ലു മണ്ണിലെ ഞാവൽ കനിയും തുടുത്തല്ലു, ആറ്റിൻകരയിലെ കാവൽ മാടത്തിൽ ആരോ ചൂളമടിച്ചല്ലോ, പാട്ടിൻ തേൻ കൂടം കൊണ്ടു നടക്കുന്ന ഞാറ്റുവേല കിളിയാണല്ലോ, ഞാറ്റുവേല കിളിയാണല്ലോ. പൂത്തുമ്പി പൂവൻ തുമ്പി, നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു, പൂവ് പോരാഞ്ഞോ പൂക്കുല പോരാഞ്ഞോ, നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു. പൂത്തുമ്പി പൂത്തുമ്പി പൂവൻ തുമ്പി, നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു, പൂവ് പോരാഞ്ഞോ പൂക്കുല പോരാഞ്ഞോ, നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു. മാനം തളിത്തല്ലു മണ്ണിലെ മാണിക്കച്ചപ്പും തുറന്നല്ലു, മാനം തളിർത്തല്ലു മണ്ണിലെ മാണിക്കച്ചപ്പും തുറന്നല്ലു, കാണാതെ പോയൊരു പൂകൾ പിന്നെയും ഓണം കാണാൻ വന്നല്ലോ, തന്നാനമ്മയിൽ തന്നം കുഴി താളത്തിൽ ആടുകയാണല്ലോ, താളത്തിൽ ആടുകയാണല്ലോ. പൂത്തുമ്പി പൂവൻ തുമ്പി, നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു, പൂവ് പോരാഞ്ഞോ പൂക്കുല പോരാഞ്ഞോ, നീ എന്തേ തുള്ളാത്തു തുള്ളാത്തു, നീ എന്തേ തുള്ളാത്തു 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 തുള്ളാത്തു. ഹരി ഓം ഹരി ഓം. ഹരി ഓം അണ്ണ. പാർവതി അക്ക, ഹരി ഓം. ഹരി ഓം ഹരി ഓം. തിരുവോണപ്പുള്ളരി തൻ തിരുമുള്ളിൽ കാഴ്ച വാങ്ങാൻ,
തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേഴുന്നല്ലും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണത്തിലരി തൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയും നല്ലും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി പുത്രം പൂക്കും ഉച്ചയിൽ പൊൻപയിൽ ഇത്തിരി പൊന്നൊരുകേ ഇത്തിരി പൊന്നൊരുകേ പുത്രം പൂക്കും ഉച്ചയിൽ പൊൻപയിൽ ഇത്തിരി പൊന്നൊരുകേ ഇത്തിരി പൊന്നൊരുകേ ഓടി കൊണ്ടൊടുത്തും കൊണ്ടോടി നടക്കുന്ന ഓമലബാലനാം ഓണക്കിളി 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 തിരുവോണപുലരി തൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടിടുന്നു കാവിലെ പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടിടുന്നു ഓണവില്ലൊളിപ്പാട്ടിൽ നൂപുരം തിളങ്ങുന്ന പൂവിളി പേരുകൾ പാനിടുന്നു 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 തിരുവോണപ്പുലരി തൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹരിയോ ഹരിയോ മക്ക. അപ്പൊ അടുത്തത് നമുക്ക് പ്രഭാഷണവും ഒരു പാട്ടുമായിട്ട് ഹരിയോ ഗിരിജ കേട്ടത്. ഹരിയോ, എല്ലാവരും നല്ല നല്ല രസമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു. അപ്പോ ഞാന് ഒന്ന് മഹാബലിയെയും നമ്മുടെ കേരളവും ആയിട്ട് ബന്ധത്തെ പറ്റിയാണ് ഒന്ന് ഓർമ്മിക്കുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. നേരെ ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് കേരളവുമായിട്ട് ബന്ധമില്ല. എന്നാ ബന്ധം ഇല്ലേ എന്ന് ചോദിച്ചാൽ ബന്ധം നല്ലതുപോലെ ഉണ്ട് താനും. ഇതിപ്പോ മഹാബലി ഉണ്ടായി കഴിഞ്ഞ് അല്ലെങ്കിൽ വാമനമൂർത്തി ഉണ്ടായി കഴിഞ്ഞാണ് പരശുരാമൻ ഉള്ളത്. പരശുരാമന്റെ ആ കാലഘട്ടത്തിലാണ് പരമശിവൻ കൊടുത്തെ ആ മഴു എറിഞ്ഞ്, അതായത് എന്താന്ന് വെച്ചാല് ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം, ക്ഷത്രിയ വംശത്തെ 21 വട്ടം നശിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോ പാപം ഉണ്ടായി അദ്ദേഹത്തിന്. അങ്ങനെ തപസ്സിന് വേണ്ടിയിട്ട് തപസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോരാഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു ദാനം ചെയ്യണം, ഭൂമി ദാനം ചെയ്യണം. അങ്ങനെ വന്നപ്പോ അദ്ദേഹത്തിന് ഭൂമിയില്ല, ഭൂമിയില്ലാതെ വന്ന് അപ്പോഴാണ് സമുദ്രത്തിൽ ചെന്നിട്ട് വരുണദേവനോട് പറഞ്ഞു എനിക്ക് കുറച്ച് ഭൂമി തരണം, ഞാൻ ഈ മഴു എറിയും, അത്രയും ഭാഗം എനിക്ക് ഭൂമിയായിട്ട് തരണം എന്ന് പറയുന്നു. അങ്ങനെ ഗോകർണത്തു നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മഴു എറിഞ്ഞിട്ട് അത്രയും ഭാഗമാണ് നമ്മുടെ കേരളം.
ഏതായാലും അതിനു മുമ്പെയാണ് വാമനമൂർത്തി ഉണ്ടായിട്ടുള്ളത്. മഹാബലിയൊക്കെ ഉണ്ടായ കാലഘട്ടം ആ സമയമാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞാല്, ആ സമയത്ത് ആദ്യമേ ഉണ്ടായല്ലോ, ഭൃഗുഖച്ചം എന്ന സ്ഥലത്താണ്, തുംഗഭദ്ര നദിയുടെ തീരത്താണ് മഹാബലി യാഗം ദീക്ഷിച്ചത്. മഹാബലിയുടെ ഗുരു ആയിരുന്നു ശുക്രാചാര്യര്. അപ്പോ അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, മഹാബലിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്ന, എല്ലാവർക്കും അറിയുന്ന കഥയാണ്, ഞാൻ വെറുതെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ, ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മഹാബലിക്ക് എല്ലാം ഒരു തികഞ്ഞ, കാരണം എല്ലാ രാജ്യങ്ങളും വെട്ടിപ്പിടിച്ച് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. വേറെ കുഴപ്പമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം എന്ന് പറഞ്ഞാല് മഹാവിഷ്ണുവിന്റെ പ്രീതി ലഭിച്ചിട്ടുള്ള പ്രഹ്ലാദന്റെ കൊച്ചുമകനാ, പൗത്രനാണ്, വിരോചനന്റെ പുത്രനാണ് മഹാബലി. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ അസുരവംശത്തിലാണെങ്കിലും നല്ല സാത്വികരാണ്. ഈ മഹാബലിക്ക് ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാല്, ഒരു എല്ലാം തികഞ്ഞ, എനിക്ക് എന്തും കൊടുക്കാൻ പറ്റും, ഞാൻ എല്ലാം അങ്ങനെ കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുള്ള ആളാണ്. ഒരു ചെറിയൊരു എനിക്കെല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആള്. നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, മിതത്വം പാലിക്കണം, വല്ലാതെ അങ്ങനെ ഓവർ ആകരുതെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം എന്നാലും മഹാബലി ചക്രവർത്തിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഒതുക്കണം എന്നുള്ള ഒരു ലക്ഷ്യമൊക്കെയാണ് ഭഗവാൻ ഉണ്ടായിരുന്നത്. എന്തായാലും യാഗത്തിന്റെ സമയത്ത് ഒരാൾക്കും ഒന്നും ദാനം ചെയ്യരുതെന്ന് പ്രത്യേകം ശുക്രാചാര്യർ പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ ഈ കുഞ്ഞു മകൻ, കുഞ്ഞുകുട്ടി, കുഞ്ഞുകുട്ടിയായിട്ട് പൂജാപാത്രവും ഒക്കെ ആയിട്ട് കമണ്ടലും ഒക്കെ ധരിച്ച് ഇങ്ങോട്ട് കയറി വന്നു. കുഞ്ഞു പാദങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് എനിക്ക് 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞു. മണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോ അന്നേരം ചോദിക്കുന്ന എന്താ, ചോദിച്ചത് എന്താ, എനിക്ക് ഇത്രയും വലിയൊരു ചക്രവർത്തി ആയിരിക്കുന്ന എന്നോട് ഇത്രയും നിസാരമായ കാര്യമാണോ ചോദിക്കുന്നത്? നീ കുറച്ചുകൂടി വല്ല സ്വർണ്ണാഭരണങ്ങളോ വേറെ ധനങ്ങളോ എന്തെങ്കിലും ചോദിക്കൂ, എന്തെങ്കിലും കൂടി ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, വാമനമൂർത്തി പറഞ്ഞു, വേണ്ട, എനിക്കതൊന്നും വേണ്ട, എന്റെ കാലുകൊണ്ട് അളന്നിട്ട് 3 അടി സ്ഥലം മാത്രം, എനിക്ക് പൂജ ചെയ്യാനാണ്, എനിക്ക് തപസ് ചെയ്യാനാണ്, അത് മാത്രമേ എനിക്ക് വേണ്ടു, വേറെ ഒരു സംഗതി എനിക്ക് വേണ്ട എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും ശുക്രാചാര്യര് വേഗം പറഞ്ഞു, ചെയ്യരുത്, കാരണം ഇത് മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, ഒരിക്കലും ചെയ്യരുത്, അടിയാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്നേരം മഹാബലി പറഞ്ഞത് എന്താ, ഞാൻ വാക്കു പറഞ്ഞു പോയി. വാക്കു പറയുക എന്ന് പറഞ്ഞാൽ, പഴയ കാലത്തെ വാക്കു പറയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വാക്കാണ്. എന്നാന്ന് വെച്ചാൽ ജലം, കിണ്ടിയിൽ ജലം വീഴ്ത്തിക്കൊണ്ട് ആ ജലത്തിൽ തൊട്ട് സത്യം ചെയ്യുകയാണ്, ഞാൻ ചെയ്യാം എന്ന് സത്യം ചെയ്യുക. അപ്പോഴേക്കും ഈ വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങിയപ്പോ കിണ്ടിവാലിനുള്ളിൽ ശുക്രാചാര്യര് കയറിയിരുന്നു. കിണ്ടിവാലിനുള്ളിൽ ശുക്രാചാര്യര് കയറിയിരുന്നപ്പോൾ ഇത് വാമനമൂർത്തി കണ്ടുപിടിക്കുകയും ദർഭയുടെ ഒരു ഒരു കഷ്ണം എടുത്തിട്ട് ഒരു കുത്തു വെച്ചു കൊടുത്ത്, കൃത്യം കണ്ണിനാ കൊണ്ടത്. അപ്പൊ കണ്ണ് വേദനിച്ചു, കണ്ണില് ബ്ലഡ് ഒക്കെ ആയി, പെട്ടെന്ന് ഇറങ്ങി ഓടിപ്പോവുകയും ചെയ്തു. അതോടുകൂടി ആ തടസ്സം, കിണ്ടിയിലെ ജലം വീണാലേ അത് സത്യമാകുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയായിരുന്നു അസുര ചക്രവർത്തി, അസുര ഗുരു അതിനുള്ളിൽ കയറിയിരുന്നത്. എന്തായാലും അദ്ദേഹം പോയതോടുകൂടി തടസ്സം നീങ്ങി, വേഗം ജലം വീഴ്ത്തി എന്നിട്ട് സത്യം ചെയ്തു, 3 അടി മണ്ണ് തരുന്നതായിരിക്കും എന്നുള്ള സത്യം ചെയ്തു. ഉടനെ തന്നെ വാമനമൂർത്തി അങ്ങ് വലുതായി, വലുതായിട്ട് 1 അടി കൊണ്ട് ഭൂമി അളന്നു, 2-ാമത്തെ അടി സ്വർഗം അളർന്നു അളന്നു, ഇനി 3-ാമത്തെ അടി എവിടെ വെക്കുമെന്നായി. അപ്പോഴാണ് എല്ലാ കഥകളും മഹാബലിക്ക് മനസ്സിലായത്. ഉടനെ തന്നെ കിരീടം അഴിച്ചു വെച്ചിട്ട് എൻ്റെ തലയില്, കാരണം എന്നാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സത്യം പാലിക്കാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഒരു നല്ല ഒരാളായിരുന്നു മഹാബലി ചക്രവർത്തി. അപ്പൊ പെട്ടെന്ന് തന്നെ പാദസ്പർശം, മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ വാമന മൂർത്തിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹം കിട്ടുകയാണ് ചെയ്തത്. എല്ലാവരും ചവിട്ടിത്താഴ്ത്തിയെന്ന് അത് ഗോവർണൻ ആദ്യേ പറഞ്ഞു കഴിഞ്ഞു. ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്, അനുഗ്രഹം കൊടുക്കുകയായിരുന്നു. പാദസ്പർശം കൊണ്ട് അനുഗ്രഹം കൊടുത്തു. ഏറ്റവും എല്ലാവരും ദേവന്മാര് വരെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് സുതലം എന്ന് പറയുന്ന സ്ഥലം. ആ സുതലത്തിങ്കെ പോയിരിക്കുകയാണ്. എന്നിട്ട് സാവർണി മനുവിങ്കൽ ദേവേന്ദ്രനായിട്ടുള്ള ആ ഇന്ദ്രപദം കൂടി കൊടുക്കുക ചെയ്തത്. എന്നിട്ട് മഹാവിഷ്ണു കാവലിരിക്കുകയാണ്.
അത്രയും കാലം എന്നെ ഭജിച്ചുള്ളൂ എന്നാ പറഞ്ഞത്. സാവർണി മനുവെങ്കിൽ ഇന്ദ്രപദം ലഭിക്കും, അത്ര കാലവും എന്നെ ഭജിച്ച് അവിടെ ഇരുന്നുള്ളൂ, ഞാൻ നിനക്ക് കാവലിരുന്നോളാം എന്ന് പറഞ്ഞ് അവിടെ കാവലിരിക്കുക. അത്രയും ഭക്തി, അത്രയും അനുഭവം, അത്രയും അനുഗ്രഹം ആർക്കാ കിട്ടുക? അങ്ങനെ ഒരു നല്ല പദവിയാണ് കിട്ടിയത്. ആണ്ടിൽ ഒരിക്കലും രണ്ടുപേരും കൂടിയാണ് വരുന്നത്. എന്തായാലും അതാണ് കഥ. അപ്പോ നമ്മുടെ കേരളവുമായി ഇനി എന്താണ് ബന്ധം എന്നാണൊന്ന് ആലോചിക്കേണ്ടത്. അതെന്താന്ന് വെച്ചാല് നമ്മുടെ പരശുരാമൻ ഈ ക്ഷത്രിയ വംശത്തെ അച്ഛനെ കൊന്നതിന്റെ പകരമായിട്ടാണ് ക്ഷത്രിയ വംശത്തെ 21 വട്ടം നശിപ്പിച്ചത്. അത് കഴിഞ്ഞപ്പോ പാപം ഉണ്ടായി. പാപം ഉണ്ടായപ്പോ ഈ ബ്രഹ്മഹത്യാ പാപം മാറ്റാൻ വേണ്ടി ഭൂമി ദാനം ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഇവിടെ പുതിയ ഭൂമിയാണ്, ഇവിടെ ആളില്ല. അങ്ങനെ വന്നപ്പം ആന്ധ്രാപ്രദേശ് ആന്ധ്രയിലാണ് ഇത് നടന്നത് സംഭവം. ആന്ധ്രയിലുള്ള ബ്രാഹ്മണരെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നു, ഏത് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അവര് വന്നപ്പോൾ അവരുടെ സംസ്കാരവും കൂടി ഇവിടേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ നമ്മൾ അടിയാധാരം, ഈ ആദ്യത്തെ ആധാരമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഏതെങ്കിലും ബ്രാഹ്മണ കുടുംബത്തിലെ വസ്തുക്കളാണെന്ന് നമുക്ക് ബോധ്യമാകും. ഈ ഈ ഈ കേരള ഭൂമി ഓരോരോ ഓരോരോ ഭാഗത്തെ ആളുകളുടെ അടിയാധാരം, ഏറ്റവും പഴയ ആധാരമൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അങ്ങനെ അവരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും അപ്പോൾ അവിടുത്തെ സംസ്കാരം ഇങ്ങോട്ട് വരികയും ചെയ്തു. അതാണ് അപ്പൊ ഇവിടുത്തെ ആയി മാറി ശരിക്കും ഇവിടെ. കാരണം ആ ആന്ധ്രയിലെ ബ്രാഹ്മണരാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നീട് അങ്ങനെ ഉണ്ടായതാണ് നമ്മുടെ ഇവിടുത്തെ ഓണം. അപ്പൊ നല്ല ശരിയായ രീതി നമുക്ക് തന്നെയാണ് അതിന്റെ ഓണം ആഘോഷിക്കേണ്ട കടമ. കാരണം ആന്ധ്രയിൽ ഇതൊന്നും ആഘോഷിക്കുന്നില്ല, നമ്മുടെ ഈ നാട്ടിൽ മാത്രമേ ഇത് ആഘോഷിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ഐതിഹ്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ തന്നെയല്ല ചടങ്ങുകള്, ഇപ്പൊ എല്ലാവരും പറഞ്ഞ ചടങ്ങുകളും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതിന് കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താന്ന് വെച്ചാല് ഈ ഉത്രാടത്തിന്റെ അന്ന് ഉച്ച കഴിയുമ്പോള് പിന്നെ ഒരു വലിയ പൂക്കളം, വളരെ മനോഹരമായ ഒരു വലിയ പൂക്കളം ഇടുകയും അമ്പം മറ്റൊരു പൂക്കളം മാറ്റുന്നുണ്ട്. എന്നിട്ട് പിറ്റേന്ന് വെളുപ്പിന്, പിറ്റേന്ന് വെളുപ്പിന് എന്ന് പറയാൻ ഒരു 3-4 മണി ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെയാണ്, പൂവിളിയൊക്കെ ഉണ്ട്. പൂവേ വിളി, പൂവേ പൊലി പൊലി എന്നൊക്കെ പൂ 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 എന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ഒച്ചയിൽ വിളിക്കും. അതുകൂടാതെ തൂശനില ഇട്ടിട്ട് പിന്നെ തുമ്പപ്പൂ, തുമ്പപ്പൂ തൂശനിലയിൽ വെച്ചിട്ട് പിന്നെ നമ്മുടെ അരിമാവ് കലക്കി അതില് ചിത്ര ഇങ്ങനെ ഒഴിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ തൃക്കാക്കരപ്പനെ വെക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടെ ഈ പൂവട ഉണ്ടാകും, പൂവട നേദിക്കും. പൂവട തൃക്കാക്കരയപ്പനാണ്. തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്നത് മാമനമൂർത്തിയാണ്. അപ്പോ തൃക്കാക്കരയപ്പന് പൂവട നേദിക്കും. എന്നിട്ട് ഈ ഓണവില് എടുത്തിട്ട് നമ്മൾ ഈ ഒറ്റക്കാലിൽ വന്നിട്ട് ഇത് അമ്പ ചെയ്തിട്ട് ഈ പൂവടയില് കുത്തണം. എന്നിട്ട് ആ അത് കുത്തിയെടുത്തതും കൊണ്ട് നമുക്ക് പോണം. കിട്ടിയില്ലെങ്കിൽ അത് പോയി, അത് കൃത്യമായിട്ട് അത് തെറ്റി അതിലേക്ക് വീഴ്ത്തണം. എന്നിട്ട് അത് ഈ പിന്നെ ഇതും കൊണ്ടാണ്, ഈ അമ്പും കൊണ്ടാണ് അതെടുത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ചടങ്ങും കൂടിയുണ്ട്. ആകെ കൂടി അടിപൊളിയാണ്, വളരെ വളരെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ ഓണം എന്ന് പറയുന്നത്. പച്ചക്കറിയാണ് വിഭവങ്ങളൊക്കെ, ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഒരുപാട് കറികൾ ഉണ്ടാകും, ആളുകൾ എല്ലാവരും ഒന്നിച്ചു കൂടും, തറവാട്ടിലെ എല്ലാ ആൾക്കാരും വന്ന് നല്ല നല്ല രസകരമായ അനുഭവമാണ്. പിന്നെ നാട്ടിലൊരു പ്രത്യേക, കോട്ടയം നാട്ടിലൊരു പ്രത്യേകത കൂടി ഉള്ളത് ഓണക്കളി എന്ന്, ഓണം കളി, ഓണക്കളി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ മഹാബലിയുടെയും വാമനന്റെയും പാട്ടുകൾ പാടുകയും അതുപോലെ തന്നെ അതിനൊരു തുള്ളല്, ഓണം തുള്ളൽ എന്നാ പറയുന്നത്, ഓണക്കളി അല്ല, ഓണം തുള്ളൽ എന്നൊരു ഒരു ഒരു പ്രചാരത്തിലുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ടത്തെ സംഭവങ്ങളാണിത്. ഇത്രയാണ് എനിക്ക് ഓണത്തെ പറ്റി പറയാനുള്ളത്. ഇനി ഒരു പാട്ടും കൂടി പാടാമെന്ന് വിചാരിക്കുന്നു. തിരുവോണ തിരുനാളായി തിരുമേനിയെ വരവേൽക്കാൻ തില്ലാന പാടി വരും കാറ്റേ സഹ്യന്റെ താഴ്വരയിൽ തേനുണ്ണാൻ പോയി വരും പൂത്തുമ്പി പെണ്ണാളെ കണ്ടോ പൂമുറ്റ മടിക്കേണ്ടേ ചേലുള്ളൊരു പൂക്കളമെഴുതേണ്ടേ
പൂവേ പൊലി പാടി നടക്കണ്ടേ, തിരുവോണ തിരുനാളായി തിരുമേനിയെ വരവേൽക്കാൻ തില്ലാന പാടി വരും കാറ്റേ, കലകാകളി പാടാൻ വാ പൂങ്കുയിലെ പുന്നാരെ, നീയും വാ ചെഞ്ചുണ്ടിത്തത്തേ, കലകാകളി പാടാൻ വാ പൂങ്കുയിലെ പുന്നാരെ, നീയും വാ ചെഞ്ചുണ്ടിത്തത്തേ, തെറ്റാതൊരു താളത്തിൽ തിരുവാതിര നാടി മാങ്കൊമ്പത്തൂഞ്ഞാലാടേണം, തിരുവോണ തിരുനാളാൽ തിരുമേനിയെ വര തില്ലാന പാടി വരും കാറ്റേ, കസവിന്റെ കോടിയുമായി ഉണ്ണാൻ വാ ഉണ്ണിയോളെ, പുന്നെല്ലിൻ ചോറും പപ്പടവും കസവിന്റെ കോടിയുമായി ഉണ്ണാൻ വാ ഉണ്ണിയോളെ, പുന്നെല്ലിൻ ചോറും പപ്പടവും ോളം മനവും നിറയേണം, തിരുവോണ തിരുനാളായി തിരുമേനിയെ വരവേൽക്കാൻ തില്ലാന പാടി വരും സഹ്യന്റെ താഴ്വരയിൽ തേനുണ്ണാൻ പോയി വരും പൂത്തുമ്പി പെണ്ണാൻ, പൂമുറ്റമടിക്കേ പൂമ്പട്ടു വിരിക്കേണ്ടേ, തേനുള്ളൊരു പൂക്കളം എഴുതേണ്ടേ, പൂവേ പൊലി പാടി നടക്കണ്ടേ, തിരുവോണ തിരുനാളായി തിരുമേനിയെ വരവേൽക്കാൻ തില്ലാന പാടി വരും കാറ്റേ. ഹരി ഓം. അങ്ങനെ നമ്മുടെ ഈ 2023-ലെ ഒരു ചെറിയൊരു ആഘോഷമാണ് ഇതുവരെ കണ്ടത്. അപ്പോൾ പങ്കെടുത്തവർക്കും ഇതിൽ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നവർക്കും എല്ലാവർക്കും എൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു 1.5 മണിക്കൂറായിരുന്നു നമ്മൾ ഇത്രയും നേരം കേട്ടത് കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ അടുത്ത വരുന്ന ഓണ ദിവസങ്ങൾ നല്ല രീതിയിൽ നല്ല സന്തോഷമായിട്ടുള്ള ഒരു ഓണം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. നമുക്ക് നേരെ ഇരിക്കാം, ലോകകല്യാണം ചൊല്ലി പൂർണ്ണമാക്കാം. കണ്ണുകളടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തേ ശാന്തേ ശാന്തി. ഹരി ഓം. ഹരി ഓം അണ്ണ. ഇന്ന് വൈശേഷി അങ്ങനെയുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടെ, അപ്പൊ എല്ലാരും പോയോ? ഓക്കെ, ഞാൻ കാണത്തില്ല, ഞാനൊരു ഹരി ഓം അവണ്ണ. ഒരു കൊച്ചു കുസൃതി ചോദ്യം. കണക്ക് പുസ്തകത്തിന് ഒരിക്കലും ഹാപ്പി വരുന്നില്ല, അതെന്തുകൊണ്ടാണ്? കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവുന്നില്ല, അതിനകത്ത് എപ്പോഴും പ്രശ്നങ്ങളാ.